ഹല്ലേലൂയ സ്തോത്രം. നമ്മളെക്കാൾ ശ്രേഷ്ഠരായ അനേകർ ഹല്ലേലൂയ, നമ്മളെക്കാൾ കഴിവുള്ളവർ ഹല്ലേലൂയ, നമ്മളെക്കാൾ ഹല്ലേലൂയ ആരോഗ്യമുള്ളവർ ഹല്ലേലൂയ, അനേകര് കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ ഹല്ലേലൂയ ജീവനോടെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഹല്ലേലൂയ പ്രിയ മക്കളെ, നമ്മൾ എവിടെ ആയിരിക്കുന്നു കർത്താവിന് അതൊരു പ്രശ്നമല്ല ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഒരുക്കത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുമെങ്കിൽ, കർത്താവിനെ ആരാധിക്കുവാൻ തയ്യാറായെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ വിടുതൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ ചേർന്ന് ചില ഗാനങ്ങളെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ സ്തോത്രം. സർവലോകം അങ്ങേ വന്ദിക്കുന്നേ സാധു ഞാനും വീണു വണങ്ങുന്നേ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ അങ്ങെത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ അങ്ങെത്രയോ മഹോന്നതൻ. സൈന്യങ്ങളിൽ നായകൻ അങ്ങല്ലയോ ധന്യനായ ഏകാധിപതിയും. ഇമ്മാനുവേ വീരനാം ദൈവവും നീ അന്യമില്ലേ. തുന്താവനാമം അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ അന്യത്രയോ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ അങ്ങേത്രയോ മഹോന്നതൻ. ഇത്രമേ സ്നേഹിക്കുമാർ എൻ ദൈവമേ എന്തുള്ളു നീ ജന്യ നിന്ദുതീരം തന്നെ വീണ്ടെടുപ്പാ ക്രൂശിനോളം നീ നിന്നെ താൻ. ഒരു പ്രാവശ്യം കൂടെ പാടാമോ? ഏഴയന്നേ ഇത്രമേ സ്നേഹിക്കുവാൻ എൻ ദൈവമേ എന്തുള്ളു നീ ജന്യാ നിന്ദുതീരം തന്നെ വീണ്ടെടുത്താൽ ക്രൂശിനോളം നീ നിന്നെ താഴ്ത്തിയ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ അങ്ങേത്രയോ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ അങ്ങേത്രയോ മഹോന്നതൻ. Then sings my soul, my Savior God to thee. How great thou art, how great thou art. Then sings my soul, my Savior God to thee. How great thou art, how great thou art. How great thou art. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ അങ്ങേത്രയോ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ അങ്ങേത്രയോ മഹോന്നതൻ.
നെയ്ത്രമേൽ സ്നേഹിക്കുവാൻ എൻ ദൈവമേ എന്തുള്ളു നീചൻ ഞാൻ. ഹല്ലേലൂയ, നിന്റുതിരം തന്നെ വീണ്ടെടുപ്പാൻ ക്രൂശിലോളം നീ നിന്നെ താഴ്ത്തിയോ. നമുക്ക് വേണ്ടി താഴ്ത്തപ്പെട്ട ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ, എത്രമാത്രം സ്നേഹം ആ പ്രിയ ദൈവമക്കളെ രാത്രി നമുക്ക് വേണ്ടി ചൊരിഞ്ഞത്. ഹല്ലേലൂയ, അവന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ നന്ദിയോടുകൂടെ ആയിരിക്കുമ്പോൾ ഒരു ഗാനം കൂടെ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്ന് ശോഭിക്കുവാൻ. ഹല്ലേലൂയ, ആമീൻ. പാട്ടുകാരൻ പ്രകാരം പറയുന്നു, അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ, അന്ധകാരശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ഹല്ലേലൂയ, രാത്രിയിൽ ഹല്ലേലൂയ നമ്മെ തളർത്തിക്കളയുന്ന, നമ്മുടെ ഉയർച്ചയെ, നമ്മുടെ ഹല്ലേലൂയ നന്മകളെ തകർക്കുന്ന ഹല്ലേലൂയ അന്ധകാര മേഖലകളെ ജയമെടുക്കുവാൻ ഹല്ലേലൂയ നമുക്കിടയായി തീരട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ആമീൻ. ആ അഭിഷേകത്തിന്റെ നിറ അഭിഷേകത്തിന്റെ നിറവിലാണ് നിറയ്ക്കണം കർത്താവേ. അന്ധകാര ശക്തിയുടെ മേൽ ജയിക്കാൻ ഹല്ലേലൂയ, ദൈവത്തിന്റെ വലിയ കൃപയുടെ മേൽ പകരണമേ. ഹല്ലേലൂയ, ആമേൻ. ആഗ്രഹത്തോടു കൂടെ ചേർന്ന് കരകളെ തട്ടി പാടി കർത്താവിനെ ബഹുമാനപ്പെടുത്താം. ആത്മശക്തിയാൽ എന്നെ നിറച്ചു. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനമാരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്ന് ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനമാരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്ന് ശോഭിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാൽ. ക്ലേശം നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോ, തുറന്നിടുക നീരുറവാ, ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുക. ഓ ക്ലേശം നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർത്തിടുമ്പോ, തുറന്നിടുക നീരുറവാ, ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുക. അഭിഷേകം അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അന്ധകാര ശക്തികൾ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടാരാധിപ്പാൻ. ആത്മാവിനാലേ നിശക്തിയാലേ വൻ കോട്ടകൾ തകർത്തിടുവാൻ. കൃപയാൽ ഓ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോടാരാധിപ്പാൻ. ആത്മാവിനാലേ നിശക്തിയാലേ കോട്ടകൾ തകർത്തിടുക, അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. അന്ധകാര ശക്തികളെ കൃപയാ, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനമാരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്ന് ശോഭിക്കുവാൻ.
ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എരിഹോ മതിലുകളുടെ പ്രശ്നങ്ങളായിരുന്നാലും ഹല്ലേലൂയ അഭിഷേകത്തോടെ ആരാധിക്കുമ്പോൾ അത് തകർന്നു മാറുമെന്ന് കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ അവിടുത്തെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അഭിഷേകത്തിന്റെ നിറവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവേ മഞ്ഞു പോലെ മഴ പോലെ ഞങ്ങളുടെ മേൽ അവിടുത്തെ അഭിഷേകത്തെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ ഈ ബലത്തോടെ ഞങ്ങൾ ഐക്യം. കർത്താവേ അല്പസമയം അടുത്ത് വചനത്തിന് മുമ്പ് ഞങ്ങൾ ഇരിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ ബലമായി തീരുവാൻ, ജീവിതത്തിന്റെ സൗഖ്യത്തിന് കാരണമായി തീരുവാൻ, വിടുതലിന് കാരണമായി തീരുവാൻ സ്വർഗമിടയാക്കണമപ്പാ. ഹല്ലേലൂയ അവിടുത്തെ സാന്നിധ്യത്തിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. കർത്താവേ പ്രാർത്ഥനകളുടെ സ്നേഹത്തിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. പ്രതിപച്ചനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹീതമായി വർഷിപ്പ് ചെയ്യാൻ അവരെ ദൈവം സഹായിച്ചല്ലോ. ഇനിയും ദൈവം ധാരാളമായി അവരെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയം പാസ്റ്റർ ഷൈജു നമുക്ക് നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്, നമ്മൾക്ക് വേണ്ടി ശുശ്രൂഷിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം വളരെ ശക്തമായി ഉപയോഗിക്കുന്ന ഒരു ദൈവദാസനാണ്, നേരത്തെ നമ്മുടെ ഇടയിൽ വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. തുടർന്നുള്ള സമയം ദൈവദാസന് നമ്മളെ ശുശ്രൂഷിക്കും, നമുക്കൊക്കെ പ്രാർത്ഥനയോടെ ആയിരിക്കും. ഐ വെൽക്കം ഷൈജു പാസ്റ്റർ. എന്റെ ശബ്ദം ക്ലിയർ ആണോ? ആണാണ്, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. കർത്താവിന്റെ ധന്യതിരുനാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളോട് ചേർന്ന് ഇന്ന് രാത്രി ഈ സൂം എന്ന പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം അടിയിൽ നൽകി തന്ന ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡ് ചെയ്ത സഹോദരനെയും അമ്മേനവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ് അനുഗ്രഹിക്കുമാറാട്ടെ. ദിവസങ്ങളെല്ലാം ഇതിനകത്ത് പ്രാർത്ഥനകള് നടക്കുകയാണല്ലോ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങള്
അമേൻ. കേട്ടിട്ടുണ്ട്. ഇന്ന് രാത്രിയും പ്രൈസ് ദ ലോർഡ്, കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ കേൾക്കുവാൻ കർത്താവ് നൽകി തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. എനിക്ക് തോന്നുന്നു 2-3 മാസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, അമീൻ പ്രൈസ് ദ ലോർഡ്, നിങ്ങളുടെ ഇടയില് അന്ന് എത്ര പേര് ഇതിനകത്തുണ്ട് എന്നൊന്നും എനിക്കറിയത്തില്ല. ഒരുപാട് പുതിയ മുഖങ്ങള് അമ്മയെ ഇതിനകത്തുണ്ട്. അമീൻ പ്രൈസ് ദ ലോർഡ്. കർത്താവിന് നിങ്ങളെ ഇന്ന് പകൽ രാത്രി കാലം കാണുവാൻ സഹായിച്ചു ഓർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഈ കാലഘട്ടത്തിനകത്ത് നമ്മള് ഈ ആത്മീക ലോകത്തോട്ട് കണ്ണുപിടിച്ചു നോക്കുമ്പോൾ നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മളെ വീഴ്ത്തുവാൻ, നമ്മളെ ഇല്ലാതാക്കി കളയുവാൻ പല തരം സുവിശേഷത്തിന്റെ മോഡലുകളുമായി പലരും കയറി വരും. ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, ഏത് ആത്മാവിലാണ് എന്നുള്ളത് വളരെ പ്രാധാന്യതയാണ്. സ്തോത്രം അമേൻ. എല്ലാം കേട്ടാൽ, കാരണം ഇന്നൊരു വലിയൊരു കച്ചവടമായി മാറിയിരിക്കുക, വളരെ ഒരു ബിസിനസ്സായി ഇത് മാറിയിരിക്കുക. അമേൻ. നമ്മുടെ കൂടെ 10 പേര് ഗ്ലോറി പറയാനുണ്ടെങ്കിൽ, 10 പേര് സ്തുതിക്കാനുണ്ടെങ്കിൽ, 10 പേര് ഹല്ലേലൂയ പറയാനുണ്ടെങ്കിൽ കാര്യം സെറ്റായി. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയണം ദൈവത്തിന്റെ വചനം അതിൻ്റെതായ നിലയിൽ അമേൻ ഹല്ലേലൂയ ശുശ്രൂഷിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകും. ദൈവവചനത്തെ നമ്മൾ തിരിച്ചറിയണം. പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുകയാണ്, 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം 3-4 വാക്യം 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം 3-4 വാക്യം ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവ് എങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറെ സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. സ്തോത്രം. പ്രൈസലോ. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന ഭാഗം ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. പ്രൈസലോ. അമീൻ. ഈ 11-ാം അധ്യായം നമ്മൾ മുഴുവനായിട്ട് പഠിച്ചു വരുമ്പോൾ ക്രിസ്തു ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട സഭയോട് പൗലോസ് പറയുകയാണ്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സ്തോത്രം. ഇന്ന് രാത്രി എത്ര പേർക്ക് ഒരു ഭയമുണ്ട്? ആത്മാർത്ഥമായി ദൈവത്തെ വിളിക്കുന്ന, എനിക്ക് തോന്നുന്നു അതൊക്കെ ദൈവദാസന്മാരൊക്കെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അമേൻ. ഇന്ന് രാത്രികാലം ഞാനൊരു കാര്യം പറയട്ടെ, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശുവിനെ, മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നു. അങ്ങനെയല്ലേ നമ്മൾ വായിച്ചത്? ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നു. ഇന്ന് രാത്രി എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നോളാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഇതിനകത്ത് അമ്മയൻ പ്രൈസ് ദ ലോർഡ് കുറെ മെറ്റീരിയൽ ബ്ലെസ്സിങ്സിന്റെ ദൂതൊന്നും അല്ല ഇന്ന് രാത്രിയിൽ അമ്മയൻ പ്രൈസ് ദ ലോർഡ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് എങ്ങനെയും വല്ല വിധ നിത്യത അവകാശമാക്കണം, നിത്യത്തിലോട്ട് ചേരണം. ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന ചില അമ്മയൻ പ്രൈസ് ദ ലോർഡ് ചില മണ്ഡലങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ദൈവസഭ ചതിക്കപ്പെട്ടു പോകരുത്, ദൈവസഭ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ദൈവസഭ അമീൻ അതിൻ്റെതായ നിലയിൽ, വചനത്തെ അതിൻ്റെതായ നിലയിൽ മനസ്സിലാക്കി പഠിച്ച് ദൈവകൃപയെ നിന്ന് വല്ല വിധ നിത്യത അവകാശമാക്കാൻ ഓടുന്നവരായി തീരണം. പ്രൈസ് ദ ലോർഡ്. ഈ ഗ്രൂപ്പിനെ ഇത്രത്തോളം ഒക്കെ ശക്തമാക്കി കൊണ്ടുവന്ന കർത്താവിൻ്റെ ദാസൻ മിനുപ്പാശ്രയ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ, തന്റെ പ്രയത്നങ്ങളെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. പ്രൈസ് ദ ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ച ഭാഗം അമീൻ പ്രൈസ് ദ ലോർഡ്, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം, എത്ര യേശുമാരുണ്ട് അല്ലേ? സ്തോത്രം. എത്ര യേശുണ്ട്? ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നു. അമീൻ പ്രൈസ് ദ ലോർഡ്. വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്. അങ്ങനെയാണെങ്കിൽ എത്ര സുവിശേഷമുണ്ട്, എത്ര ആത്മാവുണ്ട്, എത്ര എത്ര യേശുണ്ട്. പ്രൈസ് ദ ലോർഡ്. അവിടെ പറയാം, നിങ്ങൾ പൊറുക്കുന്നത് കണ്ടിട്ട് എനിക്ക് ആശ്ചര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതിനൊക്കെ ആമേൻ പറയുന്നത് കണ്ടിട്ട് എനിക്ക് ആശ്ചര്യം. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ആരെയും വിധിക്കാൻ ഇവിടെ ഇരിക്കുകയല്ല. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പ്രസംഗിക്കുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങളൊക്കെ കേട്ടതായിരിക്കും അല്ലേ? മിരിയാം രോഗിണിയായി മാറിയത് പിശാചിന്റെ തന്ത്രമാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചൊക്കെ നിങ്ങൾ കേട്ടായിരിക്കും. അമ്മേ, അതിനും ഗ്ലോറി പറയാനും അതിന് ആമയും പറയാനും അമ്മയെ ഇരിക്കുന്ന ആൾക്കാർക്ക് വചനം അറിയാത്തത് കൊണ്ടാണ് അതിനും ഗ്ലോറിയും ആമയും പറഞ്ഞത്.
മിരിയാം രോഗിണിയായത് പിശാചിന്റെ മണ്ഡലമല്ലായിരുന്നു. മിരിയാം രോഗിണിയായത് അവൻ പ്രൈസലോട് അവൻ തന്റെ സഹോദരനായ കർത്താവിന്റെ ദാസനായ ബോഷക്കെതിരെ സംസാരിച്ചപ്പോഴായിരുന്നു ദൈവം കൊടുത്ത അമീൻ ഒരു 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 ശിക്ഷ എന്ന പോലെ. അവിടെ അവിടെ എന്ത് പറ അവിടെ എന്താക്കി, അവിടെയും അതിനെ പിശാചിന്റെ പോരാട്ടമാക്കി മാറ്റി അതിനും ഗ്ലോറി പറയാൻ ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് രാത്രികാലം ഇതാ വിഷയം, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്നത്തെ ആത്മീയ ലോകത്ത് സംഭവിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞാല് നമുക്ക് എന്തെങ്കിലും കേട്ട വിടുതലിന്റെ ഒരു ദൂതം കേട്ടാ മതി, നമ്മൾ അവിടെ വചനവും മറക്കും സകലതും മറക്കും, അതിന് നമ്മൾ ഗ്ലോറിയും പറയും. ഇന്ന് രാത്രികാലം ദൈവസഭയാണ് ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത്, ദൈവസഭയെ ഇതിനെയൊക്കെ വളർത്തിക്കൊണ്ടു വരുന്നത്. ദൈവസഭയ്ക്കകത്ത് ദൈവ മക്കൾ വചനത്തിനകത്ത് നിൽക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട് സങ്കീർത്തനം മാത്രം വായിച്ചുകൊണ്ടിരുന്ന ഇതൊന്നും മനസ്സിലാകത്തില്ല. അമ്മ രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് സങ്കീർത്തനം മാത്രം എടുത്ത് വായിച്ചാൽ ഇതൊന്നും മനസ്സിലാകത്തില്ല. ലേഖനങ്ങളെ ദൈവമക്കൾ പഠിക്കണം, ലേഖനങ്ങളെ വായിക്കണം. ഇതിനകത്ത് ഈ കാലഘട്ടത്തിനകത്ത് എഴുതിയിരിക്കുന്ന സംഭവങ്ങള് അന്ത്യകാലത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ നമ്മൾ കുറച്ചു നേരം വരുന്ന വചനം എടുത്ത് വായിച്ചു പഠിക്കണം. ദൈവസഭയോട് ഒരു കാര്യം പറയാം, കണ്ട പലതിന്റെയും പുറകെ പോയി കാലിടറി വീഴാനുള്ളതല്ല ദൈവത്തിന്റെ സഭ. സ്തോത്രം പ്രൈസലോട്. കേൾക്കുന്നതിനെ ഗ്ലോറി പറയാനുള്ളതല്ല ദൈവത്തിന്റെ സഭ. പ്രൈസലോട്. ഹല്ലേലൂയ. ആരെങ്കിലും രണ്ട് അന്യഭാഷയും പറഞ്ഞ് രണ്ട് ദൂതും പറയുമ്പോൾ അതിന് ഗ്ലോറി പറയാനുള്ളതല്ല ദൈവത്തിന്റെ സഭ. ആത്മാവിൽ വിവേചിക്കണം. ഇന്ന് രാത്രികാലം പ്രൈസലോട്. ഹല്ലേലൂയ. ഇതാണ് ലക്ഷ്യത്തിൽ നിന്നുള്ള വ്യതിചലനം എന്ന് പറയുന്നത്. അമീൻ. ഇതെങ്ങനെ സംഭവിച്ചു? ഇതാണ് പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത്. ഇവിടെ ആ പിശാചി, അതാണ് നമ്മൾ വായിച്ചത്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ തന്ത്രമാ. പൗലോസ് അപ്പോസ്തലൻ പൗലോസ് 1.5 വർഷക്കാലം കൂടാരപ്പണിയെടുത്ത് കഷ്ടപ്പെട്ട് വാർത്തുണ്ടാക്കിയ സഭ. സ്തോത്രം. ഇങ്ങോട്ട് ഒരു സ്തോത്രാഴ്ച മേടിക്കാതെ അങ്ങോട്ട് മാത്രം ചെലവഴിച്ച് അധ്വാനിച്ചുണ്ടാക്കിയ സഭയാണ് കൊരിന്ത്യയിലെ സഭ. ആ സഭയെ കുറിച്ച് പൗലോസ് പറയുന്നത് അവർ വചനത്തിൽ സമ്പന്നരാണ്, കൃപാപരത്തിൽ സമ്പന്നരാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ അമീൻ, പരിജ്ഞാനത്തിൽ സമ്പന്നമായ സഭയാണ്. അപ്പം വചനത്തിലും പരിജ്ഞാനത്തിലും കൃപാപരത്തിലും സമ്പന്നമായി നിൽക്കുന്ന ദൈവത്തിന്റെ സഭ. സ്തോത്രം. ആ സഭയിൽ നിന്ന് പൗലോസ് കുറച്ചു നാളത്തേക്കൊന്ന് മാറി നിന്നപ്പോൾ വേറെ ചിലർ അവരെ കയറി വന്ന് പ്രസംഗിച്ച പ്രസംഗം അത് യേശുവിന്റെ പ്രസംഗമല്ല. പൗലോസ് പറയുകയാണ്, ഞാനത് ആത്മാവിൽ കാണുകയ, അങ്ങനെ 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 സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുക. നിങ്ങൾ അങ്ങനെ ഗ്ലോറി പറയുമോ, നിങ്ങൾ അതിന് ആമയും പറയുമോ എന്ന് ഞാൻ ഭയപ്പെടുക. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ വചനത്തിലും കൃപാപരത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നമായി നിൽക്കുന്ന സഭ, പ്രൈസ് ദ ലോർഡ്, ഇങ്ങനെ ഒരു വീഴ്ച അവർക്ക് സംഭവിക്കുമെന്ന് പൗലോസിന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അമീൻ, ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവസഭയോട് ഞാൻ പറയട്ടെ, ഇന്നത്തെ ആത്മീക ലോകം നമ്മൾ പഠിച്ചു നോക്കിയാൽ, പ്രൈസ് ദ ലോർഡ്, വേണ്ടത്ര പരിജ്ഞാനവും വേണ്ടത്ര കൃപാവരവും വേണ്ടത്ര വചന പരിജ്ഞാനവും ഇല്ലാത്ത ഈ കാലഘട്ടത്തിനകത്ത് ഏത് മോഡൽ സുവിശേഷം പ്രസംഗിച്ചാലും, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ആർക്കും വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റും. ഇതിനെയാ ദൈവസഭ തിരിച്ചറിയേണ്ടത്. പ്രൈസ് ദ ലോർഡ്. ആർക്കാ ഉത്തരവാദിത്വം എന്നറിയാമോ? നമുക്ക് ഭയങ്കര ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവസഭയോട് ഞാൻ കാര്യം പറയട്ടെ. യൂദായിൽ ഒരു വാക്യം പറയുന്നുണ്ട്, ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമൃത്തിക്ക് ഹേതുവാക്കി ഏക നാഥനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ നിഷേധിക്കുന്ന അഭക്തർ മുഴഞ്ഞു വന്നിരിക്കുന്നു. സ്തോത്രം. ഇന്നത്തെ ആത്മീക ലോകം നാം പഠിച്ചു നോക്കിയാൽ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ നിഷേധിക്കുന്ന അഭക്തരെ കൊണ്ട് ആത്മീക ലോകം നിറഞ്ഞിരിക്കുക. 1-ാം നൂറ്റാണ്ട് മുതലേ, പൗലോസിന്റെ കാലഘട്ടം മുതലേ, അമീൻ, അഭക്തരെ കൊണ്ടും ഇങ്ങനത്തെ സുവിശേഷവും ഇങ്ങനത്തെ മോഡലും കൊണ്ട് ദൈവത്തിന്റെ സഭയ്ക്കകത്ത് നിറയുന്നുണ്ടെങ്കിൽ ഈ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിനകത്ത് എന്തുമാത്രം ഇതുപോലത്തെ മോഡലുകൾ ദൈവസഭയ്ക്കകത്ത് ഉണ്ടാകും. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവസഭ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ കടന്നസ്തമിപ്പാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, വല്ലവിധേനയും നിത്യത പ്രാപിപ്പാൻ, പുനരുത്ഥാനം പ്രാപിപ്പാൻ, യഥാർത്ഥ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ആത്മാവിന്റെ രക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ മുമ്പോട്ട് നയിച്ചോടുവാനാ ഇന്ന് രാത്രികാല സ്വർഗത്തിലെ ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അമേൻ. ഹല്ലേലൂയ. ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, ഭാവി കാലത്ത് ചില വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ബോഷ്കു പറയുന്നവരുടെ കാപട്യത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ഈ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഇന്നത്തെ ആത്മീയ ലോകത്ത് ചിലർക്കുണ്ടല്ലോ ദൈവത്തെക്കാളും കൂടുതൽ വിശ്വാസം പ്രവാചകന്മാരെയാണ്. ഞാൻ
പ്രവാചകന്മാർക്ക് എതിരൊന്നുമല്ല. ക്രൈസ്തവരോട് ഹല്ലേലൂയ, ഇന്ന് ദൈവം പറയുന്നതിനേക്കാളും കൂടുതൽ കൂടുതൽ വിശ്വാസം പ്രവാചകന്മാർ പറയുന്നത്. എത്ര പേരുണ്ടെന്നറിയാമോ പ്രവാചകന്മാരുടെ വലയത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നവര്, ഇന്ന് രാത്രിക്കാലം തിരിച്ചറിയണം. ക്രൈസ്തവരോട്, യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരണം. ഇന്ന് രാത്രിക്കാലം പ്രവാചകന്റെ വലയത്തിനകത്തൊന്നും കുടുങ്ങിക്കിടക്കാനുള്ളതല്ല ദൈവത്തിന്റെ സഭ. പ്രവചനം വേണ്ടെന്നോ പ്രവചനത്തെ തുച്ഛീകരിക്കൊന്നുമല്ല ഞാൻ വേണ്ടിയത്. അമേൻ. ക്രൈസ്തവരോട് ഹല്ലേലൂയ, അതിനെക്കാട്ടിലും ആഴമായി അപ്പുറമായി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ ഉണ്ടല്ലോ, ക്രൈസ്തവരോട്, ആരും നിന്റെ തലയെ കൈവെക്കണ്ട, ദൈവം നിന്നോട് സംസാരിപ്പാൻ ശക്തനാണെന്ന് വിശ്വസിക്കാൻ ഇന്ന് രാത്രികാലം ദൈവസഭ മനസ്സിലാക്കണം. ക്രൈസ്തവരോട് ഹല്ലേലൂയ, അതിനൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. ഇന്ന് രാത്രികാലം ക്രൈസ്തവരോട് എന്തെങ്കിലും അമേൻ പാസ്റ്റർമാരെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഞാൻ പറയുന്ന ആഴം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് തന്നെയാണ് വിശ്വസിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി തരും, നിന്റെ വിഷയത്തിനകത്ത് സ്വർഗം മറുപടി തരും. ഇന്ന് രാത്രികാലം മടങ്ങി വരേണ്ട നിലയിൽ മടങ്ങി വന്ന് ദൈവത്തിന് മുഴങ്കാലും അടക്കി പ്രാർത്ഥിച്ചാല് നിന്റെ വിഷയത്തിനകത്ത് മറുപടി തന്ന് നമ്മളെ മാനിപ്പാൻ സ്വർഗത്തിലെ ദൈവ ശക്തൻ തന്നെയാണ്. ക്രൈസ്തവരോട്, ദൈവത്തിന്റെ വിശ്വസ്തതയാ. കർത്താവ് നമ്മളെ വിളിച്ചത്, ദൈവം നമ്മളെ വേർതിരിച്ചത്, അവൻ നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയുവാൻ നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇതിന് ദൈവസ്ഥാനം ഇരിക്കണം. ദൈവസഭയെ സ്തോത്രം, ദൈവത്തോട് അടുക്കണം നമ്മള്. ക്രൈസ്തവരോട് ഹല്ലേലൂയ, മോഹം ജനിപ്പിക്കുന്ന തൂതും കേട്ടുകൊണ്ട് ഓടുന്നവരായി തീരാനല്ല ദൈവത്തിന്റെ സഭ. സ്തോത്രം. ക്രൈസ്തവരോട് ഹല്ലേലൂയ, ഇന്നത്തെ ദൂതുകൾ മൊത്തം അങ്ങനെയാ, മോഹം ജനിപ്പിക്കുന്ന ദൂതുകളാ അല്ലേ? ക്രൈസ്തവരോട്, മോഹം ജനിപ്പിക്കുന്ന ദൂതുകൾ ഇട്ടുകൊണ്ട് ജനത്തെ നിത്യതയിൽ നിന്ന് അടർത്തി മാറ്റുന്ന ഒരു കൂട്ടം ആത്മീക ലോകത്തിലെ ശുശ്രൂഷകർ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സഭ അതിനെ തിരിച്ചറിയണം. മോഹം ജനിപ്പിക്കുന്ന ദൂതല്ല നിനക്ക് വേണ്ടിയത്. ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനുള്ള, നിത്യതയിലോട്ട് അടുക്കുവാനുള്ള നിന്റെ കുറവുകളെ മനസ്സിലാക്കി ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാനുള്ള ദൂതന ദൈവത്തിന്റെ സഭ ഈ കാലഘട്ടത്തിനകത്ത് ചെവി കൊടുക്കേണ്ടത്. സ്തോത്രം. ദൈവം നമ്മളെ മാനിക്കുകയോ മാനിക്കാതിരിക്കുകയോ അതൊക്കെ തമ്പുരാന്റെ ഹിതമാ. ദൈവം വഴി തുറക്കോ വഴി തുറക്കാതിരിക്കുക അതൊക്കെ ദൈവത്തിന്റെ ഹിതമാ. ഇന്ന് രാത്രികാലം അതിനു വേണ്ടിയിട്ടല്ല നമ്മൾ കർത്താവിന്റെ പുറകെ വരുന്നത്. ക്രൈസ്, എന്റെ ദൈവം എന്നെ മാനിക്കും, എന്റെ ദൈവം എന്നെ ഉയർത്തും എന്ന് ചിന്തിച്ചല്ല കർത്താവിന്റെ പുറകെ വരുന്നത്. കട്ടതയായാലും പട്ടണിയായാലും അമേൻ ഹല്ലേലൂയ, അമേൻ, സ്വർഗം കിട്ടുമോ എന്ന് പേടിച്ചിട്ടല്ല തമ്പുരാന്റെ പുറകെ പോകേണ്ടത്. അയ്യോ ഞാൻ നരകത്തിലോട്ട് പോകുമോ എന്ന് പേടിച്ചിട്ടല്ല തമ്പുരാന്റെ പുറകെ പോകേണ്ടത്. എന്തിനാ നീ ദൈവത്തെ വിളിക്കേണ്ടത് അറിയാമോ? നരകത്തിലോട്ട് പോകുമെന്ന് പേടിച്ചിട്ടല്ല. ഇന്ന് പലരും ദൈവത്തെ വിളിക്കുന്നത് നരകത്തിലോട്ട് പോകുമെന്ന് പേടിച്ചിട്ട. ഇന്ന് രാത്രികാലം നരകത്തിലോട്ട് പോകുന്നു പേടിച്ച് ആരും ദൈവത്തെ വിളിക്കേണ്ട. ദൈവത്തെ വിളിക്കാൻ ഒരൊറ്റ റീസണേ ഉള്ളൂ, നിന്നെ സ്നേഹിച്ച ക്രിസ്തുവിന്റെ സ്നേഹത്തെ ആഴമായി നിനക്ക് ഹൃദയത്തിനകത്ത് ആ അനുഭവം വെളിപ്പെടുന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ വേണം ദൈവത്തെ ആരാധിക്കാൻ. നരകം കിട്ടുമോ സ്വർഗം കിട്ടുമോ എന്നുള്ള വിഷയത്തിനകത്തല്ല നീ ഇന്ന് രാത്രി ദൈവത്തെ വിളിക്കേണ്ടത്. അതൊക്കെ ദൈവത്തിന്റെ കരത്തിലാ. സ്വർഗത്തിൽ ആര് പോകുമെന്ന് നരകത്തിൽ ആര് പോകുന്നൊക്കെ തമ്പുരാന്റെ കരത്തിലാ. ഇന്ന് രാത്രികാലം എന്റെ കൺസേൺ അതൊന്നുമല്ല. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ, അവന്റെ സ്നേഹം ഇതൊന്നും അനുഭവിപ്പാൻ ഞാൻ യോഗ്യനല്ലായിരുന്നു, ഈ സ്നേഹം അനുഭവിപ്പാൻ ഞാൻ യോഗ്യനല്ലായിരുന്നു, എന്നാൽ എന്റെ ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചു, അവന്റെ സ്നേഹത്താൽ എന്നെ പൊതിഞ്ഞു എന്ന കാരണത്താൽ ഇന്ന് രാത്രി ആ സ്നേഹം കൊണ്ടൊന്ന് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ദൈവസഭയെ, അതാ ദൈവം പ്രസാദിക്കുന്ന യഥാർത്ഥ ആരാധന. ഓത്രം ഇതങ്ങോട്ട് പ്രസംഗിക്കണം അങ്ങോട്ട് സഭയിൽ കേത്തോട്ട്. സ്തോത്രം. ഈ ദൂതൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയണോ ദൈവജനം ഏതോ ലോകത്ത അമേൻ ക്രൈസ്തവരോട് ഹല്ലേലൂയ, ഇന്ന് പാസ്റ്റർമാരെല്ലാം ബിസി ആയിക്കൊണ്ടിരിക്കുക അമേൻ ഹല്ലേലൂയ. ദൈവസഭയെ പഠിപ്പിക്കേണ്ടതായ നിലയില് ദൈവസഭയ വചനം പഠിപ്പിച്ചെടുക്കണം. ക്രൈസ്തവരോട് ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. നോക്കിക്കേ, ഏതാ ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിലൂടെ എന്നെ മടങ്ങി വരാം. സ്തോത്രം. വേറൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരാത്മാവ്. സ്തോത്രം. ക്രൈസ്തവരോട്, യേശു കർത്താവിനെ പ്രസന്റ് ചെയ്യുമ്പോൾ രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന് താൽക്കാലിക നന്മകളും വിടുതലുകളും, രണ്ട് അന്ധമായ ആത്മാവിന്റെ രക്ഷ. ക്രിസ്തുവാകുന്ന ഏക പുരുഷനെ നിർമ്മലകന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന, ക്രൈസ്തവരോട് ഹല്ലേലൂയ, അവൻ യഥാർത്ഥ ക്രിസ്തു അവൻ ചെയ്തിരിക്കുന്ന അവൻ ദൈവസഭ ആ യഥാർത്ഥ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ? എങ്ങനെ? വേറൊരു സുവിശേഷം, വേറൊരാത്മാവ്, വേറൊരു യേശു. സ്തോത്രം. പുതിയ നിയമ വിശ്വാസിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റൊരു യേശു, അത് പിശാചിന്റെ തന്ത്രമാണ്. സ്തോത്രം. സ്തോത്രം. ജനത്തെ നിത്യതയിൽ നിന്ന് അടർത്തി മാറ്റുന്ന സുവിശേഷം, താൽക്കാലിക നന്മകളും സുഖങ്ങളും മാത്രം പ്രാധാന്യം ചെയ്യുന്ന സുവിശേഷം, അത് ജനത്തെ നിത്യതയിൽ നിന്ന് അടർത്തി മാറ്റും. സ്തോത്രം. മുഴ മാറുന്നതും
രോഗി സൗഖ്യമാക്കുന്നു മാത്രമല്ല സുവിശേഷം. ഇന്ന് അതിനോട് ഞാൻ വരാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ എന്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തുകൊണ്ടാൽ കൊള്ളാമായിരുന്നു. അതെ, നിങ്ങൾ പുറത്തു കൊള്ളുന്നുവല്ലോ എന്ന് പൗലോസ് പറയുമ്പോൾ ആരോടാ ഇത് പൗലോസ് പറയുന്നത്? വചനത്തിലും കൃപാപരത്തിലും പരിജ്ഞാനത്തിലൊക്കെ സമ്പന്നമായി നിൽക്കുന്ന ദൈവത്തിന്റെ സഭ. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളെ ചതിക്കുവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട്, അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് അങ്ങനെ സംഭവിക്കരുതെന്ന് മുൻകൂട്ടി അവർക്ക് ലേഖനം എഴുതുമ്പോൾ, ഈ കാലഘട്ടത്തിനകത്ത് വചനവും വചനപരിജ്ഞാനവും കൃപാപരവും ഇല്ലാത്ത നമ്മുടെ ഇടയില്, പ്രൈസലോട് ഏത് യേശുവിനെ പ്രസന്റ് ചെയ്താൽ വലിയ കുഴപ്പമില്ല. ദൈവത്തിന്റെ വചനത്തെ അധികാരികതയോട് മനസ്സിലാക്കാൻ ഇന്ന് രാത്രിക്കാലം ദൈവസഭ റെഡിയാകണം. നോക്കിയേ, നമുക്ക് ആർക്ക് നരകത്തിൽ പോകാൻ ഇഷ്ടമല്ല? ആണോ ഇഷ്ടമല്ല? പിശാചിന് പോലും നരകത്തിൽ പോകാൻ ഇഷ്ടമല്ല. അതല്ലേ അമീൻ പ്രൈസലോട്. ഗദരദേശത്ത് യേശു കർത്താവ് വന്നപ്പോൾ ഭൂതഗ്രസ്തന്റെ അടുത്തോട്ട് യേശു വന്നപ്പോൾ ഭൂതം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ ഞങ്ങളെ സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കാൻ വന്നുവോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പിശാചിന് പോലും നരകത്തിലോട്ട് പാതാളത്തിലോട്ട് പോകാൻ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിത്യതയിൽ പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു 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 ചെറുപ്പക്കാരൻ യേശു കർത്താവിന്റെ അടുക്കിലോട്ട് വന്നിട്ട് ചോദിച്ചു, കർത്താവേ പ്രൈസലോട് ഹല്ലേലൂയ, അവൻ എനിക്കും നിന്റെ കൂടെ നായി തീരണം, സ്വർഗരാജ്യം എനിക്ക് അവകാശമാകണം. കർത്താവ് പറയുക, നീ പെർഫെക്റ്റ് ആകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സൽഗുണപൂർണനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ള സകലതും വിറ്റ് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ ധനാഢ്യനായ പണമുള്ള ചെറുപ്പക്കാരന് പ്രൈസലോട് ഹല്ലേലൂയ ഉപേക്ഷിക്കുവാൻ മനസ്സില്ലാതെ അവൻ വീണ്ടും തന്റെ വഴിക്ക് തന്നെ പോയതുപോലെ, വില കൊടുക്കേണ്ടുന്ന പശ്ചാത്തലങ്ങൾ സന്ദർഭങ്ങൾ വരുമ്പോഴാ യഥാർത്ഥ വിശ്വാസിയുടെ വിശ്വാസം തെളിവായി വരുന്നത്. വില കൊടുക്കേണ്ടുന്ന സമയത്ത് ദൈവത്തിന്റെ സഭ വില കൊടുക്കുന്ന അനുഭവം. ഓത്രം ഇന്ന് രാത്രിക്കാലം ദൈവസഭ ഒരു കാര്യം മനസ്സിലാക്കണം, പാട്ടുപാടി പോകാൻ എളുപ്പമാ, ഉപവസിക്കാൻ എളുപ്പമാ, അന്യഭാഷ പറയാൻ എളുപ്പമാ, പ്രൈസലോട് ഹല്ലേലൂയ. പക്ഷേ ജീവിതത്തിനകത്ത് വില കൊടുക്കേണ്ടുന്ന സാഹചര്യത്തിനകത്ത് പ്രൈസലോട് നമ്മൾ വില കൊടുക്കാൻ റെഡിയാകുമ്പോഴാ യഥാർത്ഥ വിശ്വാസി ആരെന്ന് അമ്മ നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. പ്രൈസലോട് പ്രൈസലോട് അമേൻ ഹല്ലേലൂയ. ആരാധനയൊക്കെ കഴിഞ്ഞ് ഒരു കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ കൂടുമ്പോഴാ അവിടെ ഒരു വഴക്കുണ്ടാകുന്നത്. അന്നേരവ തൊട്ട് മുമ്പ് വരെ അന്യഭാഷയിൽ ആരാധിച്ച വർഷിപ്പ് ലീഡറൊക്കെ അല്ലെങ്കിൽ ആരാധിച്ച അച്ചായന്റെ ഒക്കെ സ്വഭാവം എടുത്ത് പുറത്തോട്ട് വരുന്നത് അല്ലേ? പ്രൈസലോട് അവിടെ കിടക്കുന്ന കസാറയൊക്കെ കയ്യിലുണ്ടായിരിക്കും. ഇന്ന് രാത്രിക്കാലം ഞാനൊരു കാര്യം പറയട്ടെ, ആത്മാവിൽ ആരാധിച്ചത് നമ്മൾ മറന്നുപോയി. പ്രൈസലോട് ഭവനത്തിനകത്തോട്ട് വരുമ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കസാറയൊക്കെ പൊങ്ങുന്നുണ്ടോ കൈക്കല്? ഇന്ന് രാത്രിക്കാലം തിരിച്ചറിഞ്ഞോണം. പ്രൈസലോട് ഹല്ലേലൂയ. ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ വരുമ്പോ വാക്കുകളുടെ ഉച്ചാരണങ്ങൾ മാറിപ്പോകുന്നുണ്ടോ? അന്യഭാഷ പറഞ്ഞ വായ ഇന്ന് രാത്രിക്കാലം ഒരു കാര്യം മനസ്സിലാക്കിക്കോ. പ്രൈസലോട് നീ ബാറ്റിൽ ഫീൽഡിലാ, തോറ്റുപോയിക്കും. പ്രൈസലോട് സത്യം സംസാരിക്കണം, സത്യം അരക്കി കെട്ടണം, ദൈവത്തിന്റെ വചനം അരക്കി കെട്ടണം. പ്രൈസൽ ബാറ്റിൽ ഫീൽഡിലാ, യുദ്ധക്കളത്തിലാ, തോറ്റുപോകരുത്. ഒരു കള്ളം പോലും പറയരുത് എന്ന വചനം പറയുന്നത്, തോറ്റുപോകരുത്. ഇന്ന് രാത്രിക്കാലം പിശാചിനോടുള്ള പോരാട്ടത്തിലാ ദൈവത്തിന്റെ സഭ. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിനകത്ത് ഇരിക്കുന്നത് എന്തെന്നറിയുവാൻ പ്രൈസലോട് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ താഴ്ത്തി, ഞാൻ നിന്നെ വിഷപ്പിച്ചു, ഞാൻ നിന്നെ പരീക്ഷിച്ചു, 40 വർഷക്കാലം മരുഭൂമി ഞാൻ നിന്നെ നടത്തി. എന്തിനാണെന്നറിയാമോ? നിന്റെ ഹൃദയത്തിനകത്തുള്ളത് എന്തെന്നറിയുവാൻ. സ്തോത്രം. ഇന്ന് രാത്രി കാലം സ്വർഗത്തിലെ ദൈവം ചില സാഹചര്യത്തിനകത്തൂടെ നമ്മളെ കടത്തി വിടുന്നുണ്ടെങ്കിൽ എല്ലാം പിശാചിന്റെ തലയോട്ട് വെക്കരുത്. എന്തിക്കോ സാറേ ഏക പ്രശ്നം അതാ എന്ന് പറഞ്ഞാലും പോ പിശാച എന്നാ പറയുന്നത്. എല്ലാം പിശാചിന് തന്ത്രമൊന്നുമല്ല. ഇന്ന് രാത്രി കാലം നിന്റെ സ്വഭാവം എന്തെന്ന് മനസ്സിലാക്കാൻ തമ്പുരാൻ വരുന്ന ചില വിഷയങ്ങളുണ്ട്, ചില മണ്ഡലങ്ങളുണ്ട്. ഇന്ന് രാത്രി കാലം തിരിച്ചറിയണം. പ്രൈസലോട് ഹല്ലേലൂയ. അമേൻ. ദൈവാത്മാവിനാൽ അമേൻ നമുക്ക് നൽകപ്പെടുന്ന ചില വിഷയങ്ങളുണ്ട്. അമേൻ ദൈവം നമ്മൾ ചില പരീക്ഷകളിലൂടെ കടത്തിവിടുന്നുണ്ട്. അതൊന്നും ദോഷത്തിനല്ല, അതൊക്കെ നന്മയ്ക്കാ. പ്രൈസലോട് നിന്റെ വിശ്വാസത്തെ സ്ഥിരത ഉറപ്പിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനാ. ഇന്ന് രാത്രി കാലം പ്രൈസലോട് വീണുപോകരുത് കേട്ടോ, വീണുപോകരുത്. രാത്രി കാലം മടങ്ങി വരണം ദൈവസഭ. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ കൃപ നമ്മൾ പ്രാപിച്ചു. ദൈവസഭയെ ഇന്നത്തെ ആത്മീക ലോകം നമ്മൾ പഠിച്ചു നോക്കിയാൽ, സ്തോത്രം. അമേ. സത്യം പറഞ്ഞാൽ നമ്മള്
ദൈവത്തെ പാടി, ദൈവത്തെ ആരാധിച്ചു, മഹത്വപ്പെടുത്തി, നമ്മളെപ്പോഴും മെസ്സേജ് കേൾക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ? സ്തോത്രം. പക്ഷെ ഇപ്പൊ നമ്മളോട് കർത്താവ് വന്നാൽ പോകുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോഴും ഡൗട്ടാ. നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ കർത്താവ് വന്നാൽ പോകുമെന്ന് ചോദിച്ചാൽ നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല. എന്തുകൊണ്ടാ? ഞാൻ എല്ലാ എന്റെ എല്ലാ മെസ്സേജിനകത്ത് ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാ? നമുക്ക് നമുക്ക് തന്നെ അറിയാം എന്തോ ഒരു സംതിങ് അല്ലേ. ഇപ്പൊ സമയം 10:37 എന്റെ ഇവിടുത്തെ വാച്ചയില് ലോക്കയില് 10:37 10:40 എന്റെ മരണം അല്ലെങ്കിൽ എന്റെ കർത്താവിന്റെ വരവും, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ എന്റെ ആത്മാവ് യാതന സ്ഥലത്ത് പോകില്ലെന്നും കർത്താവിനോട് ചേർന്ന് പരദീസയിൽ കാണുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? അത്ര ഇതാ നമ്മുടെ വിശ്വാസം. സഭയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതാ. ഈ വിശ്വാസം വർദ്ധിക്കുന്നില്ലെങ്കിൽ പാടിയിട്ട് കാര്യമില്ല. ഈ വിശ്വാസം വർദ്ധിക്കുന്ന അന്യഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വിശ്വാസം വർദ്ധിക്കുന്ന ഈ വിശ്വാസം നമ്മൾ വർദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ രോഗസൗഖ്യമായിട്ടൊന്നും കാര്യമില്ല സഭയെ. സ്തോത്രം. കർത്താവ് വന്ന പോകുമെന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യത്തോടെ ഉറപ്പോടെ ഞാൻ പോകുമെന്ന് വിശ്വാസത്തോടെ, ഈ വിശ്വാസം നമ്മൾ വർദ്ധിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം വെറുതെയാ. സ്തോത്രം. ഇന്ന് നമ്മളോട് ചോദിച്ച് പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടുമെന്ന് ചോദിച്ചു നോക്കി, നമുക്ക് ഭയങ്കര വിശ്വാസം. ആ ഇന്ന ആടെടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ ഭയങ്കര വിടുത്തല്ല, നമുക്ക് ഭയങ്കര വിശ്വാസം. പക്ഷെ നീ സ്വർഗത്തിൽ പോടാന്ന് ചോദിച്ചാൽ വിശ്വാസം. അപ്പൊ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഏത് വിശ്വാസം വർദ്ധിക്കും? പ്രാർത്ഥിച്ച സൗഖ്യം കിട്ടും, സത്യമോ? വിശ്വാസമുണ്ട്. അവിടെ അവിടെ കൊട്ടാരക്കരയിലോട്ട് പോയി നോക്കിയാൽ ഭയങ്കര സൗഖ്യമുണ്ട്. അടൂർ പോയി നോക്കിയാൽ ഭയങ്കര സൗഖ്യമുണ്ട്. ഞാൻ വേറൊന്നും പറയുന്നില്ല, ഭയങ്കര സൗഖ്യമുണ്ട് അല്ലേ? മാത്രം അവിടെ വരുന്ന ഒരു വിശ്വാസം സ്വർഗത്തിൽ പോവാമേ എന്ന് ചോദിച്ചാൽ വ്യത്യാസമുണ്ട്. ഇത് രാത്രികാലം നമ്മൾ അങ്ങനത്തെ ആൾക്കാരായി മാറരുത്. സ്തോത്രം. എടാ ശാരീരികമായി സൗഖ്യം കിട്ടിയില്ലേലും സ്തോത്രം, പുറമേയുള്ള മനുഷ്യൻ ജയിച്ചു പോയാൽ സാരമില്ല, അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ മതി. സ്തോത്രം. പ്രൈസലോട്. വിരോധമില്ലെങ്കിൽ സ്തോത്രം ചെയ്യാം. പ്രൈസലോട്. വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നവരെയൊക്കെ മുഖം ഞാൻ കാണുന്നുണ്ട് ഇന്ന് രാത്രികാലം. പ്രൈസലോട്. ഹല്ലേലൂയ. വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നവരൊക്കെ ചിരിച്ച മുഖത്തോടെ ഇരുന്നാട്ടെ. പ്രൈസലോട്. ഞാൻ എപ്പോഴും പറഞ്ഞു ചിരിച്ച മുഖത്തോടെ ഇരുന്നാ മതി. പ്രൈസലോട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടുന്നത് ദൈവത്തെ വചനമാ. നമ്മൾ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കണം. ദൈവസഭ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ കണ്ണ് അസ്തമിക്കാനല്ല, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ട് വർഷങ്ങളായില്ലേ? അന്യഭാഷ പറഞ്ഞത് വർഷങ്ങളായില്ലേ? പാടാനും ആരാധിക്കുന്നതുകൊണ്ട് വർഷങ്ങളായില്ലേ? എന്തുക്കോസിന് അനുഭവങ്ങൾ വർഷങ്ങളായില്ലേ? ഇന്നും കർത്താവ് വന്നാൽ പോകുമോന്ന് ചോദിച്ചാൽ വിശ്വാസം ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പിന്നെ ഏത് വിശ്വാസമാ? ദൈവസഭയുടെ വിശ്വാസം ഇതാ. രോഗി ദൗഖ്യമാകുന്നല്ല ദൈവസഭയുടെ വിശ്വാസം. അതൊക്കെ വേണം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് രാത്രികാലം തമ്മിൽ പ്രൈസ്തരോട്. ഇന്ന് രാത്രി എന്ത് സംഭവിച്ചാലും എന്റെ ആത്മാവ് യാതൊരു സ്ഥലത്ത് പോകാതെ തമ്പുരാനോട് ചേർന്ന് കാണുമെന്നുള്ള വിശ്വാസം പ്രാപിച്ചു വേണം ഇന്ന് രാത്രി കടന്നുറങ്ങാൻ. ഓത്രം ഓത്രം. ഈ ഉറപ്പ് പ്രാപിക്കണ ദൈവത്തിന്റെ സഭ. ഈ നോക്കിയേ, വിഷയത്തിലോട്ട് മടങ്ങി വരാം. പൗലോസ് പറയുക, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു. സ്തോത്രം. കൈക്കൊള്ളാത്ത വേറൊരാത്മാവ്, വേറൊരു സുവിശേഷം. എന്താ ഇതിന്റെ അർത്ഥം? അപ്പൊ യേശു, യേശു വേറെ, യേശു വേറെ, സുവിശേഷം വേറെ, ആത്മാവ്. പ്രസംഗിക്കുന്നത് പൗലോസ് പ്രസംഗിച്ച യേശു അല്ല, വേറൊരാത്മാവ്. പൗലോസ് പ്രസംഗിച്ച ആത്മാവല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസിന്റെ വാക്ക് നോക്കി, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നു, വേറൊരു സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് പൗലോസിനോട് ചോദിച്ച്, പൗലോസേ, പൗലോസ് പ്രസംഗിച്ച യേശു വേദന, പൗലോസ് പ്രസംഗിച്ച യേശു വേദന ചോദിച്ചാൽ പൗലോസ് മറന്നു ഉത്തരമുണ്ട്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ അത്ര പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഈ വാക്ക് നമ്മൾ എവിടെയാ കൂടുതൽ കണ്ടിട്ടുള്ളതെന്ന് അറിയാമോ? അമേൻ. എല്ലാ നമ്മുടെ കൺവെർഷന്റെ നോട്ടീസിനകത്ത് ഏറ്റവും ചെറിയ ലിപി, ഏറ്റവും ചെറിയ ഫോണ്ടിനകത്ത്, അതിന്റെ ഏറ്റവും മേളില് ഒരു മനുഷ്യനെ പോലും വായിക്കാൻ കഴിയാത്ത നില നമ്മൾ എഴുതി വെക്കും, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അത്ര പ്രസംഗിക്കുന്നത്. എന്നിട്ടോ പ്രൈസലോട്. പ്രസംഗിക്കന്റെ ഫോട്ടോ വലുതായിട്ട്, പ്രസംഗന്റെ പേര് വലുതായിട്ട്, പക്ഷെ ഏത് യേശുവിനെ പ്രസംഗിക്കുന്നത് നമ്മൾ ഏറ്റവും ചെറുത്. കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും കാണാത്ത രീതിയിൽ നമ്മൾ അതിന്റെ ലിപി ഫോണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് രാത്രികാലം ഞാൻ ഈ കാര്യം പറയട്ടെ. പ്രൈസ്, നമ്മളിത് കണ്ടിരിക്കുന്ന വാക്യം കൂടുതൽ അവിടെയാ. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിനകത്ത് വേണ്ടുന്ന അനുഭവം എന്താണെന്ന് അറിയാമോ? പൗലോസ് പറയും, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അത്ര പ്രസംഗിക്കുന്നത്. പൗലോസേ, പൗലോസ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ക്രൂശിക്കപ്പെടാത്ത ക്രിസ്തു ഉണ്ടോ? മാത്രം വേറൊരാത്മാവ്, വേറൊരു യേശു എന്ന് പറയുമ്പോൾ വേറൊരു യേശു ഉണ്ടോ? ക്രൈസ്തവരോട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ക്രൂശിക്കപ്പെട്ട യേശു, ക്രൂശിക്കപ്പെടാത്ത യേശു തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇന്ന് രാത്രികാല ദൈവത്തിന്റെ സഭ തിരിച്ചറിയണം. ക്രൈസ്തവരോട്. ഒറ്റ വാക്യം നമ്മൾ പറഞ്ഞാൽ പച്ചവെള്ളത്തിന് രൂപാന്തരം വരുത്താൻ യേശു കർത്താവിന് കഴിയും, അന്നും ഇന്നും കഴിയും. ക്രൈസ്തവരോട്. ഹല്ലേലൂയ. രോഗിക്ക് സൗഖ്യം കൊടുക്കാൻ കർത്താവിന് അന്നും ഇന്നും കഴിയും. ക്രൈസ്തവരോട്. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്യുവാൻ കർത്താവിന് അന്നും ഇന്നും കഴിയും. എന്നാൽ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കർത്താവിന് അന്നും ഇന്നും കഴിയും. ഇങ്ങനെ ചില പരിപാടികൾക്ക് വേണ്ടി മാത്രമാണോ കർത്താവ് ഈ ഭൂമിയിലോട്ട് വന്നത്? അല്ല.
ഈശോനോട് കർത്താവിന്റെ ശുശ്രൂഷ കാലഘട്ടം മുഴുവൻ പഠിച്ച് പഠിച്ച് പരിശോധിച്ചാൽ കർത്താവിന്റെ പ്രസംഗ വിഷയം മൊത്തം മാനസാന്തരത്തെ കുറിച്ചായിരുന്നു, കർത്താവിന്റെ പ്രസംഗ വിഷയം മൊത്തം സ്വർഗരാജ്യത്തെ കുറിച്ചായിരുന്നു. ഇന്ന് രാത്രികാലം അതിന്റെ ഇടയ്ക്ക് കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, അതിന്റെ ഇടയ്ക്ക് കർത്താവ് അടയാളം ചെയ്തിട്ടുണ്ട്, അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തമ്പുരാന്റെ അൾട്ടിമേറ്റ് പർപ്പസ് സ്വർഗരാജ്യമായിരുന്നു, നിത്യതയായിരുന്നു. ഇന്ന് രാത്രികാലം ഇന്ന് നിത്യതയെ കുറിച്ചുള്ള മെസ്സേജ് ഒന്നുമില്ല, മാനസാന്തര മെസ്സേജ് ഒന്നുമില്ല. അവയെ ഡെലിവറൻസ് എന്നൊരു പേര് വേണ്ടി കൊടുത്തോണ്ട് ക്രൈസ്തവനോട് ആ പേരിന് പോലും നാണക്കേട് വരുത്തുന്ന തലത്തില ഇന്ന പേര് പോലും ഇവിടെ നാണക്കേട്. ക്രൈസ്തവനോട് ഡെലിവറൻസ് നിട്ടാൽ അപ്പൊ വിചാരിക്കും നൂതനാണോ എന്ന് വിചാരിക്കുന്നു, അതുപോലെ കുളവാക്കി കളഞ്ഞ പേരിന്. ക്രൈസ്തവനോട് ഹല്ലേലൂയ, അമ്മ നമുക്ക് പോലും പേരിടാൻ പറ്റാത്ത അവസ്ഥയായി മാറി, ഡെലിവറൻസ് എന്ന് പേരിടാൻ പറ്റാത്ത അവസ്ഥയായി മാറി, കാരണം അതുപോലെ ആക്കി കളഞ്ഞു പോയി. ഞാൻ ഇന്നത്തെ ആത്മീയലോകത്തെ കാര്യങ്ങൾ ഇതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയാലും ഇല്ലേലും വേണ്ടിയില്ല. പ്രൈസലോട് ഹല്ലേലൂയ, ഞാനൊരു കാര്യം പറയട്ടെ, അമ്മ ഇന്ന് രാത്രി കാലം നമുക്ക് എന്താ വേണ്ടിയെന്ന് അറിയാമോ? നമുക്ക് വേണ്ടിയത് കേവലം കുറെ ശാരീരിക വിടുതലുകളുടെ പ്രാധാന്യത മാത്രമല്ല. സമയം ഓത്രം എന്തിനാ യേശുവിന്റെ പുറകെ വന്നേ? എന്തിനാ സകലതും വിട്ടെറിഞ്ഞിട്ട് വന്നേ? നല്ല പള്ളിയൊക്കെ ഇല്ലായിരുന്നു, നല്ല പള്ളിക്കൂടും നല്ല പള്ളിയും നല്ല ആരാ നല്ല അച്ഛന്മാരും ഭക്തരൊക്കെ ഇല്ലായിരുന്നോ? എന്തിനതൊക്കെ വിട്ടിട്ട് ഈ വലിയ അവൻ ഭംഗിയൊന്നും ഇല്ലാത്ത ഈ പള്ളിയിലോട്ടൊക്കെ വന്നത്? പ്രൈസലോട് ഞങ്ങളിവിടെ സ്കൂളിലെ ആരാധിക്കുന്നത്. പ്രൈസലോട് എന്തിനാ ഈ സ്കൂളിലോട്ടൊക്കെ നമ്മൾ ഇവിടെ വന്നത്? ഇത് രാത്രി കാലം ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അറിഞ്ഞ ദൈവത്തിന്റെ മഹത്വം. ഒത്ര പ്രൈസലോട് ഈ സത്യ ദൈവത്തെ അറിയാൻ ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചു, അതിനാ നമ്മൾ ഇതിന്റെ പുറകെ വന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കേ, നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? പ്രൈസലോട് ഹല്ലേലൂയ, നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത ഇവിടെ കുറയും, ഇവിടെ കുറെ സൗഖ്യങ്ങൾ മാത്രം നൽകിക്കൊടുത്ത് ജീവിക്കുന്ന പരിപാടിയല്ല കർത്താവിൻ്റെത്. കർത്താവിന്റെ വരേണ്ട ഉദ്ദേശം എന്തെന്ന് വെച്ചാല് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായി ഉണ്ടാകുവാനാ കർത്താവ് ഈ ഭൂമിയിലോട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ ജീവൻ ഉണ്ടാകണമെങ്കിൽ, സമൃദ്ധിയായത് വ്യാപരിക്കണമെങ്കിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. ഓത്രോ പ്രൈസലോട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുന്നിടത്ത് മാത്രമേ ആത്മീക വിടുതൽ ഉണ്ടാകത്തുള്ളൂ. ഇത് രാത്രി കാലം ഞാനൊരു കാര്യം പറയട്ടെ, പ്രൈസലോട് ഹല്ലേലൂയ, ഞാൻ ഇവിടെ ഒരു സ്റ്റേജ് കെട്ടിയിട്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുന്നു, അപ്പുറത്ത് വേറൊരാൾ സ്റ്റേജ് കെട്ടിയിട്ട് നമ്മൾ ഡെലിവറൻസ് മീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് വെച്ചിരുന്നു, അവിടെ ഭയങ്കര രോഗസൗഖ്യം, അവിടെ ഭയങ്കര വിടുതൽ. ഇവിടെയാണെങ്കിൽ ഇപ്പുറത്താണ് നമ്മൾ കർത്താവിന്റെ വരവിനെ കുറിച്ചും മടങ്ങി വരവിനെ കുറിച്ചും മാനസാന്തരത്തെ കുറിച്ചും ഒക്കെ നമ്മളോട് പ്രസംഗിക്കാന്ന് കൂട്ടിക്കോ. ഇവിടെ ആദ്യത്തെ ദിവസം എനിക്കിവിടെ 500 പേര് വന്നു. പ്രൈസലോട് പിറ്റേ ഇവിടെ ആള് കുറവാ, നമ്മൾ രണ്ടുപേര് മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി. നമ്മൾ അവിടുത്തെ മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്നോ വിടുതല ഒന്ന് വന്ന് കാണണം, എത്ര എത്ര രോഗികളാ സൗഖ്യമാകുന്നത്, എത്ര മുഴകളാ മാറിപ്പോകുന്നത്. നമ്മളോട് ചോദിക്കും ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, പുള്ളിക്ക് കുറെ മാനസാന്തരത്തെ കുറിച്ചും കുറെ ദൂതനെ മടങ്ങി വരവിനെ കുറിച്ചും അത്ര വലിയ ഗുണമില്ലായിരുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൃദയം എന്തായി പറയുന്ന അറിയാമോ? ആ വിടുതലിലോട്ടാ പിറ്റേ ദിവസം നമ്മൾ പോകും, കാരണം നമുക്കൊക്കെ അതാ വേണ്ടിയത് അല്ലെ. പിറ്റേ ദിവസം നമ്മുടെ മനസ്സ് പറയും ആ ഇവിടെ വലിയ സുഖമൊന്നുമില്ല, അവിടെ ഒരു ചലനമില്ലെന്ന് പറയും. അവിടെ എന്താ പറയാ, ഒരു 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 ഗുമ്മില്ല ഇല്ലേ. പണ്ടൊരു പുള്ളി പറഞ്ഞല്ലേ, ഞങ്ങൾ കുറെ ഗുമ്മിന് പറയുന്നൊക്കെ പറയല്ലേ, ഒരു ഗുമ്മില്ല ഇവിടെ, അപ്പുറം കുറച്ച് ഗുമ്മുണ്ട്. പ്രൈസലോട് അല്ലല്ലേ. അപ്പൊ ആള് കൂടുന്നത് എങ്ങോട്ടാ? ആള് കൂടുന്നത് അങ്ങോട്ടാ. ഇന്ന് രാത്രി കാലം ഞാനൊരു കാര്യം പറയട്ടെ, പ്രൈസലോട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുന്നെടുത്ത അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുന്നെടുത്ത അകത്ത് മാനസാന്തരം ഉണ്ടാകും. സ്തോത്രം. അകത്ത് മാനസാന്തരം ഉണ്ടായാലേ മടങ്ങി വരാൻ കഴിയത്തുള്ളൂ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുന്നെടുത്ത് കുറ്റബോധം ഉണ്ടാകത്തുള്ളൂ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുന്നെടുത്ത് വിടുതൽ സംഭവിക്കത്തുള്ളൂ. കേവലം ശാരീരിക വിടുതലുകളെ മാത്രം പ്രാധാന്യം ചെയ്തുകൊണ്ട് നടത്തുന്ന ശുശ്രൂഷകൾക്കകത്തൊന്നും എന്തോ സംഭവിക്കത്തില്ലെന്നറിയാമോ? അവിടെ വിടുതൽ സംഭവിക്കുന്നില്ല, അവിടെ രോഗസൗഖ്യം സംഭവിക്കുന്നുണ്ട്, അവിടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നില്ല, അത് വേറെ ആത്മാവാണ്. ഇന്ന് രാത്രികാലം ഉപദേശം പോലെ പറയണം, ഉപദേശം അതുപോലെ കൈക്കൊള്ളണം, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. വിശുദ്ധിയാണെന്ന് പറഞ്ഞ വിശുദ്ധി, തമ്പുരാന്റെ വചനം പറയുന്നത് നിന്റെ വിശുദ്ധി, നിന്റെ കൾച്ചർ അല്ല നിന്റെ വിശുദ്ധി, നിന്റെ നമ്മൾ എവിടെ ആയിരിക്കുന്നു അതല്ല നമ്മുടെ പ്രമാണം. ദൈവത്തിന്റെ വചനം നോ എന്ന് പറയുന്നിടത്ത് നോ എന്ന് പറയാൻ നമ്മൾ റെഡിയാകണം. സമൂഹം തെറ്റിദ്ധരിച്ചാലും ഇല്ലെങ്കിലും, സമൂഹം സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും, ദൈവത്തിന്റെ വചനം നോ എന്ന് പറഞ്ഞ നോയാത്ര. ഇതിന് കീഴ്പ്പെടാൻ പറ്റുമോ നമുക്ക്? പ്രൈസലോട് ഹല്ലേലൂയ, അമ്മേ സൊസൈറ്റി അല്ല നമ്മുടെ വിശുദ്ധിയും വേർപാടും തീരുമാനിക്കുന്നത്. ഓത്രം
പ്രൈസ് ദ ലോർഡ്. നമ്മൾ ആരാ, നമ്മൾ നിൽക്കുന്ന ചുറ്റുപാടല്ല അമീൻ, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു. പണ്ട് ഞാൻ പ്രൈസ് ദ ലോർഡ് പൂനെയിലോട്ട് ആദ്യമായിട്ട് വന്നപ്പോ പ്രൈസ് ദ ലോർഡ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അന്നേരം എന്റെ ഒരു വിശ്വാസം പറയാ, പാസ്റ്റർ ഇപ്പൊ കേരളത്തിൽ നിന്ന് വന്നത് കൊണ്ട് അങ്ങനെ തോന്നുക, ഇവിടെ ഒക്കെ ഇങ്ങനെയാ. എടാ, നീ എവിടെ പോയാലും അങ്ങനെയല്ല. മാത്രം ഇനി പൂനെലഹ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? ബാംഗ്ലൂരാ, ഞങ്ങൾ ഇങ്ങനൊക്കെയാ, അങ്ങനെയാണോ? അല്ല. ഞങ്ങളിപ്പോ ദുബായിക്കാരാ, ദുബായിലൊക്കെ എങ്ങനെയാ, അങ്ങനെയാണോ? അല്ല. സ്തോത്രോ, നീ ദുബായി പോയാലും ബാംഗ്ലൂർ പോയാലും പൂനെ പോയാലും UK പോയാലും കാനഡ പോയാലും പ്രൈസ് ദ ലോർഡ്, നിന്റെ ആധാരം ദൈവത്തിന്റെ വചനമാ. അവിടുത്തെ കൾച്ചർ അല്ല. സ്തോത്രം 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 ഒന്നും വരത്തില്ല. സ്തോത്രം പ്രൈസ് ദ ലോർഡ്. രാത്രികാലം പ്രൈസ് ദ ലോർഡ്. അമേൻ, ഹല്ലേലൂയ, അമേൻ, പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രികാലം നമ്മൾ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചേഞ്ചസ് ഉണ്ടല്ലോ, ചേഞ്ചസ്, കഷ്ടപ്പെട്ട് പഠിച്ച് അധ്വാനിച്ച് പ്രൈസ് ദ ലോർഡ് ഓരോ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ടല്ലോ, അത് ഭയങ്കര ചേഞ്ചസ് ആ കേട്ടോ. ഓത്രം വസ്ത്രധാരണത്തിൽ വരെയുള്ള ചേഞ്ചസ്. ഓത്രം ഓത്രം ഓരോന്നൊക്കെ UKയിലോട്ടും കാനഡയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. ഓത്രം പ്രൈസ് ദ ലോർഡ്. ഹിന്ദുക്കോസുകാരൊക്കെ ഇടുന്ന സെൽഫിയും സ്റ്റാറ്റസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പോകാലം എന്തോ നമ്മൾ ചേഞ്ച് ആക്കുന്നത്, കൾച്ചറാണോ നമ്മൾ ചേഞ്ച് ആക്കുന്നത്? ഓത്രം ദൈവവൈകുതൽ എവിടെ പോയാലും വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കണം. ഓത്രം ദൈവമക്കൾ എവിടെ പോയാലും എനിക്കൊരു പ്രമാണമുണ്ടെന്ന് പറയുന്നു. ഓത്രം അത് എനിക്കൊരു എനിക്ക് എനിക്ക് ഇത് ഒബേ ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള പ്രയോറിറ്റി കൊടുക്കണം വചനത്തിന്. ഇവിടെയാ, ഇവിടെ ഇങ്ങനെ പ്രയോറിറ്റി കൊടുത്താൽ തെറ്റിപ്പോത്തില്ല. ഓത്രം നമ്മൾ വചനം കേൾക്കുന്നുണ്ട്, സൂം മീറ്റിംഗ് ഉണ്ട്, ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ആളാണ്. ഓത്രം പൈസലോ. അല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, സുശേഷപ്പുറം പറഞ്ഞ ഒരാളാ കേട്ടോ. അന്നേരം ഇങ്ങനെ അവര് തമ്മിൽ സംസാരിച്ചുകൊണ്ട് പറയാ, മറ്റേ കണ്ണൂർ സ്കോഡ് കണ്ടായിരുന്നോ? നെറ്റ്ഫ്ലിക്സിനകത്ത് വന്ന് വന്നിട്ടുണ്ട്. ഓത്രം തിയേറ്ററിൽ പോയി കാണുന്നില്ല, ഭയങ്കര പാപമാ. മറ്റേ നെറ്റ്ഫ്ലിക്സിനകത്തുണ്ട്, ഡൗൺലോഡ് ചെയ്തെടുത്ത് ഷെയർ ചെയ്യണേ. ഓത്രം എന്നെ കാതുകൊണ്ട് കേട്ട കാര്യമില്ല. ഓത്രം രാത്രികാലം ഞാൻ കയറി കേട്ടു. പ്രീസലോട് ദൈവസഭ ഈ മേഖലക്കകത്തൊക്കെ മടങ്ങി വരണം, എങ്കിലേ നമുക്ക് വചനത്തിനകത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസലോട് ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ, പ്രൈസലോട് ഹല്ലേലൂയ. ഇവിടെ ഇവിടെ ഇവിടുത്തെ ഒരു വിഷയം, ക്രൂശിക്കപ്പെട്ട യേശു കർത്താവിനെ ഉയർത്തുന്ന സ്ഥാനങ്ങളിൽ മാത്രമേ ആത്മാവിന്റെ രക്ഷ നടക്കത്തുള്ളൂ. അതിന് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും വേണ്ടിയില്ല. ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഉയർത്തുന്നിടത്ത് മാത്രമേ ആത്മാവിന്റെ രക്ഷ നടക്കത്തുള്ളൂ. ഓത്രം പ്രൈസലോട്. അമേ, ഫിലിപ്പിയ ലേഖനം 3:17 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓത്രം അവരുടെ ദൈവം വയറ്. അമേൻ, പ്രൈസലോട്. ഈ ക്രൂശിക്കപ്പെട്ട യേശു വയറ് യേശു തമ്മിലുള്ള വ്യത്യാസം, അവരുടെ ദൈവം വയറ്. പ്രൈസലോട്. ഹല്ലേലൂയ. ഈ ദൈവം യേശു ആണല്ലോ. അമേൻ. അപ്പം വയറ് യേശു, അപ്പൊ ക്രൂശിക്കപ്പെട്ട യേശു, ഇങ്ങനത്തെ ഒരു യേശു. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേവലം വയറ്റിപ്പഴപ്പിന് വേണ്ടി അന്ന് മാത്രമല്ല. സ്തോത്രം പ്രൈസലോട്. പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ വായിക്കണം, പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ വയറേശു അല്ലെങ്കിൽ അവരുടെ ദൈവം വയറ് എന്ന് കൂടെ ഉദ്ദേശിക്കുന്നത് കേവലം വയറ്റിപ്പഴപ്പിന് വേണ്ടി എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താണ്? പിന്നെന്താ, കേവലം, ശ്രദ്ധിച്ചു കേട്ടോ, ശാരീരിക ഭൗതിക മണ്ഡലത്തിൽ, കേൾക്കണേ, ശാരീരിക ഭൗതിക മണ്ഡലത്തിൽ താൽക്കാലികമായ വിടുതലുകൾ മാത്രം പ്രദാനം ചെയ്ത് ജനത്തെ നിത്യതയിൽ നിന്ന് അതിർത്തി മാറ്റുന്ന യേശുവിന് കൊടുത്ത പേര മറ്റൊരേശു. ഓത്രം ഓത്രം വേറൊരു ഉപദേശം, വേറൊരേശു. ഉപദേശങ്ങൾ മാറി. പ്രൈസലോട്. അമേൻ. അന്നത്തെ സഭയ്ക്കകത്ത് ഉപദേശങ്ങൾ മാറി. പ്രൈസലോട്. ഗലാത്യരോടൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ തല മായ്ക്കത് ആരെന്നൊക്കെ അവിടെ പൗലോസ് ചോദിക്കുന്നുണ്ട് അല്ലെ. നിങ്ങള് ഇതൊക്കെ ഇത്രയും നിങ്ങൾ ഇങ്ങനെ കഥപ്പതിച്ച് പോയോ? ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു, നിങ്ങൾക്ക് ഇത്രയും വചനം കേട്ടിട്ടോ നിങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ലേ എന്നൊക്കെ ഗലാത്യരോടൊക്കെ പൗലോസ് ചോദിക്കുന്നുണ്ട്. ഇന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് കേവല ശാരീരിക ഭൗതിക മണ്ഡലത്തിൽ താൽക്കാലിക വിടുതലുകളെ മാത്രം പ്രാധാന്യം ചെയ്തുകൊണ്ട് അമ്മയെ നിൽക്കുന്ന സുവിശേഷം. ഇന്നൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നത്തെ ആത്മീക ലോകം എടുത്തു നോക്കിയാൽ ഏത് കൂട്ടരാ ഇന്ന് കൂടുതലായിട്ടുള്ളത്? എവിടെയാ ആളുള്ളത്? ഓത്രം എവിടെയാ ആളുള്ളത്? ഓത്രം പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഇങ്ങനത്തെ കൂട്ടത്തിന്റെ നടുവ് ആളുള്ളത്. ഓത്രം
പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ആത്മീക മണ്ഡലത്തിൽ ഏത് യേശുവിനെയാ പ്രസംഗിക്കുന്നത്? സ്തോത്രം. എവിടെയാ എവിടെയാ ആളുള്ളത്? എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. സ്തോത്രം. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ഈ ഈ ആത്മീക ജീവിതവും ആത്മാവിനെ സംബന്ധിക്കുന്ന ജീവിതവും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, നമുക്ക് സ്തോത്രം വരുന്നുണ്ടോ? സ്തോത്രം വരുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേസമയം നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് അങ്ങോട്ട് ഓരോരുത്തരുടെ പേരൊക്കെ അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് നിന്ന് ഒരു ദൂതൊക്കെ അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊക്കെ അമേൻ 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 അതിന്റെ ആ പ്രതികരണമൊക്കെ പറയാ. എന്റെ ഒരു ഭാഷ ഞാൻ പറയാറുണ്ട്, പുറകിലേക്ക് നമ്മാമ പാ ചുരുട്ടി ഫ്രണ്ടി വരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അതുപോലെ ദൂതൊക്കെ അങ്ങോട്ട് പറഞ്ഞാല് പാ ചുരുട്ടി ഫ്രണ്ടി വരും, അതുപോലെ സ്പ്രിങ്ങേലാകും. ഇന്ന് രാത്രികാലം പറയട്ടെ, അല്പ സ്പ്രിങ് ആയില്ലേലും കുഴപ്പമില്ല, അകത്തൊരു മാറ്റം സംഭവിച്ചിട്ട് വല്ലവിധേനെ നിത്യത അവകാശമാക്കിയാ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അമേൻ ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ ഉയർത്തണം. എന്തു സംഭവിച്ചാലും യേശുവിനെ ഉയർത്തണം. വചനത്തിൽ നിലനിൽക്കണം സഭ. പാപത്തിന് നേരെ ദൈവസഭ വിരൽ ചൂണ്ടണം. പാപത്തോട് ഒരു കോംപ്രമൈസും പാടില്ല. തെറ്റിനെ തെറ്റെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം. എന്ന് വെച്ചാൽ എഫ് ബിക്കകത്തിട്ട് വലിച്ചു കീറാനല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിനും പ്രമാണമുണ്ട്, എല്ലാത്തിനും അതിന്റേതായ നിലയിലുള്ള കാര്യങ്ങളുണ്ട്, അതനുസരിച്ചു വേണം ചെയ്യാൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തോന്നിയ പോലെയല്ല, ഇന്ന് രാത്രികാലം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അതിനെല്ലാം പ്രമാണമുണ്ട്, ദൈവസഭയ്ക്ക് പ്രമാണമുണ്ട്. ഇന്ന് രാത്രികാലം അതിലേക്ക് മടങ്ങി വരണം. ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ അവിടെ വലിയൊരു ഉണർവ് ബാഹ്യമായി നടക്കുന്നില്ല. അത് നമ്മുടെ കുറ്റമല്ല. ബാഹ്യമായി നമുക്ക് ഗ്ലോറി ഒന്നും വരത്തില്ല, അത് വലിയ കുറ്റമല്ല. എന്നാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ കൂടെയുള്ള ആത്മീക മർമ്മങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞാലുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ആ മനുഷ്യന്റെ ഹൃദയം ആകം കത്തിക്കൊണ്ടിരിക്കും. സ്തോത്രം. സ്തോത്രം. അവൻ പുറമേ ഒന്നും ഗ്ലോറി പറഞ്ഞില്ലെങ്കിലും ആത്മീകമായിട്ടുള്ള നിലവാരത്തിലുള്ള ദൂത്, ദൈവത്തിന്റെ വചനം, ആഴമേറിയ ദൈവിക ആലോചന അങ്ങോട്ട് ചെല്ലുമ്പോൾ അകം കത്തും, അകം കത്തും. ദൈവമക്കളെ, ഈ ആയുസ് ചെറുത, നാല് വിരൽ നീളമേ ഉള്ളൂ. അവൻ പുരപ്പുരത്തെ പുല്ലുപോലെ, അവയെ ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാ. ഇവിടെ കടന്ന് അസ്തമിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. പിന്നെയോ? സ്തോത്രം. വല്ലവിധരെയും സ്തോത്രം നിത്യത അവകാശമാക്കാൻ, നിത്യത അവകാശമാക്കാൻ ഓടുന്ന ഒരു കൂട്ടരായി തീരണം നമ്മള്. ഇന്നത്തെ ആത്മീക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ തമ്മിൽ പ്രസംഗിക്കപ്പെടുന്ന വാസ്തവത്തിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ല. പ്രൈസലോട്. ഇന്നത്തെ ഇന്നത്തെ അമേൻ തലമുറകൾക്കും ഇതുപോലത്തെ ശുശ്രൂഷകളൊക്കെ ഇഷ്ടം. സ്തോത്രം. ഇന്നത്തെ അമേൻ യൗവനക്കാർക്കൊക്കെ ഇങ്ങനത്തെ, ഞാൻ നിങ്ങളെ കുറിച്ചൊന്നല്ല പറയുന്നത് കേട്ടോ, നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനത്തെ ദൂതുകളൊക്കെ ഇഷ്ടം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ ഈ കാര്യം പറയട്ടെ, അടുത്ത ദൈവസഭയുടെ പില്ലറാ നമ്മള്. സ്തോത്രം. ദൈവസഭയെ അതിൻ്റെതായ നിലയിൽ വാർത്തെടുത്ത് വിശുദ്ധിക്കും. വേർപാ ബെന്തിക്കോസ് തീർന്നു എന്ന് പലരും പറയുമ്പോൾ ഇല്ല, തീർന്നിട്ടില്ല. അത് അതിന്റെ പവിത്രതയിൽ തന്നെ, ആ വചനത്തിന്റെ അധികാരിതയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. യൗവനക്കാരെ, എന്നെ കേൾക്കുന്ന അമേൻ യൂത്ത്സ് ഇതിനകത്തുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. മാതാപിതാക്കളുടെ ഒരു കാലം കുറച്ച് കഴിയുമ്പോൾ തീരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അടുത്ത പെന്തക്കോസ്തിനെ അതിൻ്റെതായ നിലയിൽ വിശുദ്ധിയിലും വേർപാടിലും നിലനിർത്താൻ നമ്മൾ വേണം റെഡിയാകാൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ട നൂജന്റെ പുറകെ പോകാനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ട അമേൻ ഹല്ലേലൂയ ഇതുപോലത്തെ ഉപദേശങ്ങളുടെ പുറകെ പോകാനല്ല, വിശുദ്ധിക്കും വേർപാടിനു വേണ്ടി ദൈവസഭ വില കൊടുക്കണം, വില കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സത്യത്തിലോട്ട് ദൈവസഭ മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിലോട്ട് ദൈവസഭ മടങ്ങി വരണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമേൻ. ഈ ഈ പ്രസംഗം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ മുതലേ ഇതുപോലത്തെ ശുശ്രൂഷകൾ തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിനകത്ത് എങ്ങനത്തെ ശുശ്രൂഷയായിരിക്കും കൂടുതൽ? ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മളോട് ഇടപെടണം. ദൈവസഭയെ, ഇവിടെ കർത്താവ് നമ്മളെ മാനിക്കുകയോ മാനിക്കാതിരിക്കുകയോ അതൊക്കെ ദൈവത്തിന്റെ ഹിതമാണ്, ഒരു ഭക്തന്റെ വിഷയം അതൊന്നുമല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു ഭക്തന്റെ വിഷയം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത്. സ്തോത്രം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത്. ഈ കാലഘട്ടത്തിനകത്ത് പ്രൈസ് ദി ലോർഡ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലൂടെ അല്ലാതെ ഇത് പ്രാപിച്ചെടുക്കാൻ നമുക്ക് കഴിയത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കാൻ ഒരു വേദഭാഗം നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. 2 തിമോത്തിയോസ് 4:1-2 2 തിമോത്തിയോസ് 4:1-2 അമേൻ. പ്രൈസറോട് പൗലോസോട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാ, വചനം പ്രസംഗിക്കുക എന്നൊരു ഭാഗം അവിടെ പറയുന്നുണ്ട്. നോക്കിക്കേ, ഒറ്റ വാക്കിൽ വേണമെങ്കിൽ പൗലോസിന് തിമോത്തിയോസിനോട് പറഞ്ഞാൽ മതി, നീ വചനം പ്രസംഗിക്കുക എന്ന് ഇത്രയും പറഞ്ഞാൽ മതി. എന്നാ പൗലോസ് പറഞ്ഞ ഭാഷ കണ്ടു, പൗലോസ് പറഞ്ഞ ശൈലി കണ്ടു, ഈ വാക്കിന്റെ അർത്ഥം. അമേൻ. ജീവനോടിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായവിസ്താരം കഴിപ്പാനുള്ള ന്യായാധിപതിയായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ഞാൻ സാക്ഷി വെക്കുന്നു. അവന്റെ രാജ്യവും പ്രത്യക്ഷതയും ചൊല്ലി ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, നീ വചനം പ്രസംഗിക്കൊത്രം. അതിന്റെ കാരണം തൊട്ടടിയിലുണ്ട്, 3-4 വാക്യം. അമേൻ. പ്രൈസലോ അവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് പറയാ, അതിന്റെ നടുവിലും നീ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും വചനം പ്രസംഗിക്കൊത്രം. സ്തോത്രം. വചനത്തിനകത്ത് മായം ചേർക്ക, ആളുകളെ ഇളക്കാൻ, ആളുകളെ ഇളക്കി പെരുപ്പിക്കാൻ ഒത്രം. 2 ഗ്ലോറി കിട്ടാൻ, അന്യഭാഷ കിട്ടാൻ തോന്നിയതുപോലെ വചനം വളച്ചൊടിക്കരുത് ഒത്രം. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, ഏത് ഭാഗം എടുത്താൽ അതിന്റെ കോണ്ടെസ്റ്റ് മനസ്സിലാക്കി പ്രസംഗിക്കണം ഒത്രം. പ്രൈസലോട് അമേൻ. എബ്രായലേഖനത്തിന് അത് വിശ്വാസമുണ്ട്. ഉൽപ്പത്തിയിലോട്ട് ഓടും വിശ്വാസം, വേറെ എവിടെയൊക്കെ വിശ്വാസം ഉണ്ടോ അവിടെ എല്ലാം ഓടും ഒത്രം. ഓരോ വിശ്വാസം ഓരോ കോണ്ടെസ്റ്റാണ്. രാത്രികാലം എബ്രഹാം ലേഖനത്തിലെ വിശ്വാസമായിരിക്കത്തില്ല അമേൻ ഉൽപ്പത്തി കാണുന്ന വിശ്വാസം. ഇത് രാത്രികാലം അമേൻ. പ്രൈസലോട് ദൈവത്തിന്റെ സഭ ഒരു കാര്യം മനസ്സിലാക്കി പ്രൈസലോട് ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും ചതിക്കപ്പെടാൻ ഇടയാകരുത് ഒത്രം. പ്രൈസലോട് ഹല്ലേലൂയ. ദൈവം തന്നെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ട്, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ തോന്നിയിട്ടുമില്ല എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന നന്മയെ കുറിച്ചല്ല ഒത്രം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ചാ, നമ്മുടെ ജീവിതത്തെ കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ചാ. അല്ലാതെ അമീൻ എന്റെ ഭാവിയെ കുറിച്ച് പ്രൈസലോ, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ജീവി കേട്ടിട്ടില്ല, ആരെ കൃതി തോന്നിട്ടില്ല, ദൈവം എനിക്ക് UKയിലോട്ട് വഴി തുറക്കുന്നല്ല അതിന്റെ അർത്ഥം ഒത്രം. പ്രൈസലോട് അങ്ങനല്ല വചനത്തെ വളച്ചൊടിക്കേണ്ടത്. പ്രൈസൽ നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ഹിതത്തെ കുറിച്ച്, ദൈവത്തിന്റെ ആത്മാവിലൂടെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ ഒരു മനുഷ്യൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ദൈവം നിന്നോട് പ്രവർത്തിക്കാൻ പോകുന്ന നിന്റെ ഉള്ളിലെ ആത്മാവിന്റെ പ്രവർത്തനത്തെ ഇന്ന് രാത്രികാലം ദൈവസഭ മടങ്ങി വരണം ഒത്രം. 10 മുമ്പിലുള്ള സുവിശേഷം പ്രസംഗിക്കണം, വചനത്തിനകത്ത് നമ്മൾ നിലനിൽക്കണം. അമീൻ. ഇത് 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 അന്ത്യകാലഘട്ടമാണ് ഒത്രം. പ്രൈസലോട് അന്ത്യകാലഘട്ടം നമ്മൾ പറയാൻ തുടങ്ങി. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, പൗലോസ് എഴുതിയ കാലം തൊട്ട് അന്നു മുതൽ ഇത് അന്ത്യകാലഘട്ടമാണ് ഒത്രം. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക, എപ്പോ വരുമെന്ന് അറിയത്തില്ല. ഇന്ന് രാത്രികാലം പ്രൈസ് ലോർഡ് ദൈവസഭയെ നമ്മുടെ ജീവിതത്തിനകത്ത് ഈ കർത്താവിന്റെ പുറകെ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പുറകിൽ, നമ്മുടെ തോളിൽ ഒരു ക്രൂശുണ്ട് ഒത്രം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അമീൻ. ഈ ക്രൂശ് തമ്പുരാൻ അമീൻ അല്ലെങ്കിൽ നമ്മുടെ തോളിൽ വെച്ചിട്ടുണ്ട്. ഒരു പ്രതികൂലമുണ്ട്, ഒരു പ്രയാസമുണ്ട്. എന്തിനാണ് അറിയാം ഇതൊക്കെ തന്നിരിക്കുന്നത്? പ്രൈസ് ലോർഡ്. നമ്മൾ ആരും നശിച്ചു പോകാതിരിക്കാനാണ്. നമ്മുടെ ഉപവാസം എന്തിനാ? ഈ ക്രൂശ് മാറാനുമാണ് ഒത്രം. പ്രൈസലോട് ഞാൻ പറയട്ടെ, ഒരു പ്രയാസവും ഇല്ലാത്തപ്പോഴുള്ള നമ്മുടെ പ്രാർത്ഥനയും നാളെ ഒരു സ്കാനിങ് ഉണ്ടെന്ന് പറയുമ്പോഴുള്ള പ്രാർത്ഥനയും തമ്മിൽ വ്യത്യാസമുണ്ട് പ്രൈസലോട് ഇല്ലേ? പ്രൈസലോ. നാളെ ഒരു സ്കാനിങ് ഉണ്ടെന്ന് പറയുന്നത് രാത്രി മുഴുവൻ കണ്ണുനീരിന്റെ അനുഭവമായിരിക്കും. സങ്കീർത്തനക്കാരൻ ദാവീദ് പറഞ്ഞ പോലെ, എന്റെ കട്ടിലെ ഞാൻ കണ്ണുനീര് കൊണ്ട് നനയ്ക്കുന്ന പറഞ്ഞ പോലെ നമ്മൾ ഇത് പ്രാർത്ഥിക്കും. നമ്മൾ നനയ്ക്കും, ഭയങ്കര നാശമാ. ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ കണ്ണുനീരൊക്കെ വരുമോ? നനത്തില്ല. പ്രൈസലോട് തമ്പുരാൻ പൗലോസ് പറയാ, ഒരു ശൂലം എനിക്ക് തമ്പുരാൻ തന്നിട്ടുണ്ട് സ്തോത്രം. പ്രവചനത്തിന്റെ ആധിക്യത്തെ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് കർത്താവ് പറയാ, എന്റെ കൃപ മതി, ശൂല അവിടെ ഇരുന്നോട്ടെ, നീ നികളിക്കാതിരിക്കാനാ. കാരണം എനിക്ക് നിന്നെ നിത്യമേ കാണും, എനിക്ക് നിന്നെ കൊണ്ട് ചില കാര്യം കൂടി ചെയ്തെടുക്കാനുണ്ട്, കുറച്ചും കൂടി അത്ഭുതം ചെയ്യാൻ, കുറച്ചും കൂടി അയാളം ചെയ്യാനുണ്ട്. ഇന്ന് രാത്രികാലം ഒരു കാര്യം മനസ്സിലാക്കണം, ജീവിതത്തിനകത്ത് പ്രതികൂലത്തിന്റെ കാറ്റടിക്ക് നിന്നെ നശിപ്പിക്കാനല്ല, ദൈവത്തിങ്കിലേക്ക് അടുക്കാനാ ഒത്രം ഒത്രം ഒത്രം. നമ്മുടെ ഉപവാസം ഒത്രം. ഇത് മാറാനോ? ഇത് മാറിയില്ലെങ്കിൽ ഇത് ഒടിക്കാൻ കഴിവുള്ള പ്രവാചകനെ നമ്മൾ ഇറക്കുകയും ചെയ്യും. രാത്രികാലം ഞാനൊരു കാര്യം പറയട്ടെ, പ്രൈസലോ, പുള്ളിക്കൊരു പവർ പോരാ. അടുത്ത നമ്പർ നമ്മൾ തപ്പിപ്പിടിക്കും, ഇന്നാള് പുള്ളിയെക്കാട്ടും നല്ലതാ ഒത്രം. എടാ, ദൈവം നിനക്ക് അനുവദിച്ചിട്ടുള്ളത് ഏത് പ്രവാചകനെ കൊണ്ടാലും മാറത്തില്ല. അമ്പുരാന്റെ ഇന്ന് ഭക്കാലം എന്തിനാ ഉപവസിക്കുന്നത്? ഉപവാസം എന്തിനാന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പദ്ധതി എന്റെ ജീവിതത്തെ കുറിച്ച് തിരിച്ചറിയാനാ ഒത്രം. അമേൽ. പ്രൈസലോട് അന്യായ മുഖങ്ങളെ തകർക്കാൻ
പ്രൈസ് ദ ലോർഡ്, അമിക്കരകളെ പൊട്ടിക്കാൻ പ്രൈസ് ദ ലോർഡ്, ദൈവഹിതമല്ലാത്ത സകലത്തെയും വെട്ടിക്കളയുവാൻ പൊട്ടിച്ചു കളയുവാന് ഉപവാസവും പ്രാർത്ഥനയൊക്കെ ദൈവത്തിലേക്ക് മടങ്ങാന് ദൈവത്തിലേക്ക് അടുക്കാന് ആരെങ്കിലും ഇത്രേ കാലത്തിനുള്ളില് രക്ഷിക്കപ്പെട്ട് സഹനപ്പെട്ടിട്ട് ദൈവത്തിൽ അടുക്കാൻ ഞാനൊരു 7 ദിവസം ഉപവാസം ഇരിക്കട്ടെ എന്ന് ഉപവാസം ഇരുന്നവരുണ്ടോ? സ്തോത്രം സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപവാസം വയ്ക്കാൻ പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, കൊച്ചിന് എക്സാം വരുമ്പോൾ, കൊച്ച് UK പോകുമ്പോഴൊക്കെ നമ്മൾ 2 ദിവസം ഉപവാസ പ്രാർത്ഥന വെക്കും, വിടുതൽ നേടും. പ്രൈസ് ദ ലോർഡ്. അല്ലാതെ എനിക്കൊന്ന് മടങ്ങി വരണം എന്ന് പറഞ്ഞ് ആരെയും ഉപവാസം ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുന്നവർക്കായി സ്തോത്രം. ഇത് രാത്രികാലം മടങ്ങി വരണം, രക്ഷയുടെ അനുഭവത്തിലോട്ട് ദൈവസഭ വരണം, രക്ഷിക്കപ്പെടണം ദൈവസഭ. സ്തോത്രം സ്തോത്രം സ്തോത്രം. രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടുന്നവരെ ദിനം തോറും സഭയിലോട്ട് ചേർത്തു, സഭയുടെ മെമ്പറാകുന്നത്. സ്തോത്രം. രക്ഷിക്കപ്പെടുമ്പോഴാ, സ്തോത്രം, ദൈവകൃപയിലോട്ട് നിൽക്കുമ്പോഴാ. ഇവിടുത്തെ സഭയുടെ മെമ്പറിനെ കുറിച്ചല്ല ഞാനീ പറയുന്നത്, ദൈവസഭയുടെ മെമ്പറാകണം, സ്വർഗത്തിലെ ദൈവത്തിന്റെ സഭയുടെ മെമ്പറാകണം. ഇന്ന് രാത്രിക്കാലം ദൈവസഭ മടങ്ങി വരണം, രക്ഷയുടെ അനുഭവത്തിലോട്ട് മടങ്ങി വരണം. കാരണം നമ്മളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസോടെ സംഗീതത്തിന്റെ കാലം പറയാ, നീ എന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ പോലും അറിയുന്നു. നിന്നെ മറച്ചോടുവാൻ എനിക്ക് കഴിയത്തില്ലപ്പാ. ഞാൻ എവിടെ ചെന്ന് പാർത്താലും നീ അവിടെയുണ്ട്. സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താലും നീ അവിടെയുണ്ട്. അമേൻ, ഹല്ലേലൂയ. നിന്നെ വിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നീ അറിയാത്ത ഒരു വാക്ക് പോലും എന്റെ നാവുമേൽ ഇല്ല എന്ന് പറയുന്ന ഒരു അനുഭവം നമുക്കുണ്ടോ? സ്തോത്രം സ്തോത്രം. ദൈവസഭ മടങ്ങി വരണം, ദൈവസഭ മടങ്ങി വരണം. ഇന്ന് രാത്രികാലം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. അമീൻ, ഹല്ലേലൂയ. കണ്ട വലതിന്റെ പുറകെ പോയി കങ്ങലടറി വീഴാനുള്ളതല്ല ദൈവത്തിന്റെ സഭ. സ്തോത്രം സ്തോത്രം. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞാൽ ഇപ്പൊ നിർത്താം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അമീൻ. നമുക്കറിയാം ശമര്യക്കാരത്തെ സ്ത്രീയെ കുറിച്ച് അറിയാം. ശമര്യക്കാരത്തെ സ്ത്രീയുടെ പ്രത്യേകത, നമ്മളെല്ലാം ശമര്യക്കാരത്തെ സ്ത്രീയെ, അമീൻ, ഒരു പാപരിയായ സ്ത്രീ എന്ന് പറഞ്ഞ് മുദ്രയിട്ട് വെച്ചിരിക്കുക. പക്ഷെ ശമര്യക്കാരത്തെ സ്ത്രീയെ കുറിച്ച് പഠിച്ചു നോക്കി, ശമര്യക്കാരത്തെ സ്ത്രീയുടെ അടുത്തോട്ട് കർത്താവ് വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ, സംസാരങ്ങളെല്ലാം ഇങ്ങനെ സ്ട്രോങ് ആയി കൊണ്ടുവന്നപ്പോൾ ഏറ്റവും അവസാനം പറയാം, ഏ ആ കാണുന്ന മലയുണ്ടല്ലോ, ആ കാണുന്ന മല ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ച മലയാ. ഏ ഈ കിണറുണ്ടല്ലോ, കിണറ്. പ്രൈസ് ദ ലോർഡ്. ഞങ്ങളുടെ പിതാവ് യാക്കോബ് കുത്തിയ കിണറ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അത് മാത്രമല്ല, നമുക്ക് വേറൊരു അറിവും കൂടി ഉണ്ടായിരുന്നു. ഒരു മശിഹ വരുമ്പോ നമുക്ക് അറിവുണ്ടായിരുന്നു. അപ്പൊ പിതാക്കന്മാരെ കുറിച്ചും അവരുടെ ആരാധനയെ കുറിച്ചും ഒരു മശിഹ വരുമോ എന്നൊക്കെ അവക്ക് അറിവുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും അറിവുണ്ടായ സ്ത്രീക്ക് ഒരു കാര്യം മാത്രം അവളെ പിന്തുടരുക, പാപം അവളെ വിട്ടുമാറിയില്ല. സ്തോത്രം സ്തോത്രം. ഇത്രയും അറിവുണ്ടായിട്ടും പാപം നമ്മളെ വിട്ടുമാറിയില്ല. ഇന്ന് രാത്രികാല ദൈവസഭയോട് ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഏറെ അറിവുണ്ട്. അമീൻ. എല്ലാ ദിവസവും സൂം മീറ്റിംഗ് ഉണ്ട്, എല്ലാ ദിവസവും പ്രസംഗമുണ്ട്. ഇവിടുത്തെ സൂം മീറ്റിംഗ് രസമില്ലെങ്കിൽ അടുത്ത ഗ്രൂപ്പിന്റെ സൂം മീറ്റിംഗ് ഉണ്ട്. ഇവിടുത്തെ മെസ്സേജ് കൊള്ളത്തില്ലെങ്കിൽ അപ്പുറത്തെ ഗ്രൂപ്പിന്റെ മെസ്സേജിലോട്ട് നമ്മൾ പോകും. നമുക്ക് എന്തോ ഒരു മെസ്സേജാ. കോവിഡ് കാലത്ത് നമ്മളെ പോലെ അനുഗ്രഹിക്കപ്പെട്ടൊരു വേറെ ഇല്ല. ഇനി നെറ്റ് ഇല്ലെങ്കിൽ TV ഓൺ ആക്കിയാൽ അതിനകത്തും മെസ്സേജ്, സകല വേഗലയ്ക്ക് അകത്തും മെസ്സേജ്. ഇന്ന് രാത്രി ഞാൻ കാര്യം പറ്റെ, കർത്താവ് വരും നമുക്കറിയാം. അമീൻ. പ്രൈസ് ദ ലോർഡ്. അമീൻ. RC-ക്കാരനെക്കാട്ടിലും മർത്തോമക്കാരനെക്കാട്ടിലും അമീൻ, അല്ലെങ്കിൽ യാക്കോബക്കാരനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ കർത്താവ് വരുന്ന ഉറപ്പുള്ളത് നമുക്ക്. പക്ഷേ ദൈവസഭയ്ക്കകത്ത് പാപം വിട്ടു മാറുന്നില്ല. ഇന്ന് തമ്പുരാൻ വന്നാലും പോകുമോന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പില്ല. എന്തുകൊണ്ടെന്നറിയാമോ? എന്തൊക്കെയോ സംതിങ് നമ്മളെ ഇപ്പോഴും വലിച്ചു മുറുക്കുക. ഇന്ന് രാത്രികാലം ദൈവസഭ മടങ്ങി വരണം, ക്രൂശിക്കപ്പെട്ട യേശുവിലേക്ക് മടങ്ങി വരണം, അവൻ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. സ്തോത്രം 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 സ്തോത്രം. തന്റെ പുത്രന്റെ രക്തത്തിലൂടെ കഴുകൽ പ്രാപിച്ച ദൈവസഭ മടങ്ങി വരണം. ആത്മീക ലോകത്തെ ദൈവസഭ തിരിച്ചറിയണം. കേൾക്കുന്നതിനെല്ലാത്തിനും ആമേൻ പറയാതിരിക്കും. ദൈവസഭ വചനത്തിനകത്ത് നിലനിൽക്കണം. വചനം പഠിക്കണം ദൈവസഭ. സ്തോത്രം. ലേഖനങ്ങൾ പഠിക്കണം ദൈവസഭ. വചനത്തിനകത്ത് ഉറപ്പിട്ടായിരിക്കണം ദൈവസഭ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലും ആത്മീകത്തിലും സംസാരത്തിനും സ്വഭാവത്തിനും സകല മേഖലയ്ക്കകത്തും. സ്തോത്രം. ഈ കാലഘട്ടവും ആത്മീക ലോകവും നമ്മൾ ഇന്ന് വായിച്ച വാക്യം പഠിച്ചാൽ കറക്റ്റ് ദൂത. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. മറ്റൊരാത്മാവും വേറൊരു സുവിശേഷവും വേറൊരു യേശുവും ഇന്ന് ആത്മീക ലോകത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. ജനത്തെ നിത്യത അടർത്തി മാറ്റുക. പാപബോധമുണ്ടാകുന്നില്ല, രോഗസൗഖ്യം മാത്രമേ ഉള്ളൂ, പാപബോധമില്ല. ഇന്ന് രാത്രി പാപസൗഖ്യ അമ്മ രോഗസൗഖ്യത്തെക്കാട്ടിലും പ്രാധാന്യത പാപത്തിൽ നിന്നുള്ള വിടുതല. ഇത് നമ്മളെ കൊല്ലും. ഇത് നമ്മളെ നിത്യ നരകത്തിലോട്ട് കൊല്ലും. ഇത് നമ്മളെ നശിപ്പിക്കും. ഇത് നമ്മുടെ പ്രത്യാശയിലാണ്.
രാത്രി നമുക്ക് പറയാൻ കഴിയണം, എന്റെ പുറമെയുള്ള ശരീരം ക്ഷയിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എന്റെ അകത്തെ മനസ്സിനൊന്ന് ബലപ്പെട്ട എനിക്ക് നിന്റെ വചനത്തിനകത്ത് നിലനിന്നെല്ലാം മതി. ക്രൂശിക്കപ്പെട്ട വചനം എനിക്ക് വേണോ? കുറ്റബോധം വരുന്ന, പാപബോധം വരുന്ന അകത്ത് അകത്തൊരു മാനസാന്തരത്തിന്റെ അമേൻ ഒരു 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 എഫക്ട് ഉണ്ടാക്കുന്ന ഏമേ ആ വചനം എനിക്കൊന്ന് വേണോ അപ്പ? നീ എന്നോട് ഇടപെടണം, വചനത്താൽ എന്നോട് ഇടപെടണം. ഇന്ന് രാത്രി എനിക്ക് മടങ്ങി വരണം എന്നാണ്. എനിക്ക് എന്നെ നിത്യം നഷ്ടപ്പെടല്ലേ, ആ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭീകരൻ അവസരം ഒരുക്കി തന്ന കർത്താവിന് ദാസൻ അമിൻ ഹലില് അമിൻ മിനു മിനു പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്മേ അമ്മേ. ആമേൻ. സ്തോത്രം സ്തോത്രം. ദേവദാസനെ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ വന്ന് ദൈവത്തിന്റെ നാമം കരതീർത്ത് പ്രസംഗിക്കുവാൻ ദൈവം ഞങ്ങൾ സഹായിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. വഴുത തങ്ങൾ വിശ്വസനീയ പരിശുദ്ധരമായ നല്ല സ്വർഗീയ പിതാവേ, അപ്പ ഞങ്ങളെ അങ്ങ് കേൾപ്പിച്ച് ഈ വചനത്തിന്റെ അടിസ്ഥാനത്ത് ജീവിപ്പാൻ സ്വർഗം സഹായിക്കണമേ. അതെ അപ്പ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചാലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ ഓരോ ദിവസം രൂപാന്തരം പ്രാപിപ്പാൻ, ഓരോ ദിവസം പുതുക്കം പ്രാപിപ്പാൻ അങ്ങയുടെ വചനത്തിൽ നിന്ന് വിശുദ്ധിയോടെ വേർപാടോടെ കർത്താവിന്റെ നാമത്തെ എന്നും ഉയർത്തുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ ദിവസവും അങ്ങയുടെ വചനത്തെ ധ്യാനിച്ച് അങ്ങയുടെ വചനത്തിൽ മനസ്സിലാക്കി കർത്താവെ ഞങ്ങളുടെ മുമ്പിൽ വരുന്നവരെ വിവേചിക്കുവാനും കർത്താവിന് വേണ്ടി നിൽക്കുവാനും ഒക്കെ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരിക്കലും ദേവദാസിനെ കുടുംബത്തെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ദേശത്തിന് ചർച്ചിനും അനേകർക്ക് ഇനി വിടുതലായി തീരട്ടെ ദൈവം. അനേക ഇടങ്ങളിൽ ആ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ വേണ്ടി ആ കുടുംബത്തെ ദൈവം ധാരാളമായി സഹായിക്കണം, അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കൃപയിൽ മറക്കണം, ദൈവസാന്നിധ്യം അവരോട് കൂടിയിരിക്കണം. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം ചെയ്യുന്നു. മനോമോത്ത അപ്പനെ സകലതും യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഓൾ. നാളെ നമുക്ക് ഈ സമയത്ത് കാണാം.